ലോകമെമ്പാടും ഇരുന്ന് ഈ പരിപാടി കാണാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കളെയും പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കാണുന്നത് ഇത് വില്ലി ബൈ ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃത് വേണി എയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ഇന്നെന്റെ മത്സരാർത്ഥിയായി വരുന്നത് പാലക്കാട്ടുകാരി ഷീല സണ്ണിയാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ താമസിക്കുന്നു. ഇവരുടെ ജീവിതത്തിലുണ്ടായ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചു പോകും. ചെയ്യാത്തൊരു കുറ്റത്തിന് വിയൂർ സെൻട്രൽ ജയിലിൽ 72 ദിവസം കഴിയേണ്ടി വന്നു. ആർക്കോ തോന്നിയ ഒരു പ്രതികാര ദാഹം, അവരുടെ ബാഗിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ചു. ആരാണ് ഈ ചതി ചെയ്തത് എന്നറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 72 ദിവസം തടവറയിൽ, അതുകൂടാതെ നാട്ടുകാരുടെ പരിഹാസങ്ങളും. വരികയാണ് ഷീല സണ്ണി അവരുടെ കഥ പറയാനും ഒപ്പം നമ്മോട് മത്സരിക്കാനും. മനസ്സറിവ് പോലുമില്ലാത്ത മയക്കുമരുന്ന് കേസിൽ പ്രതിയായി ജയിലിലായിട്ടും തളരാത്ത മനക്കരത്തിന്റെ പേരാണ് ഷീല സണ്ണി. കുടുംബ ബന്ധങ്ങളിലെ പകയും ശത്രുതയും കൊടുംചതിയുടെ രൂപത്തിൽ തടവറയിൽ ദിവസങ്ങളോളം തളച്ചിട്ടെങ്കിലും ആരോടും പകരം വീട്ടാനുള്ള പ്രതികാരം ഈ പാലക്കാട്ടുകാരിയുടെ മനസ്സിൽ ഇപ്പോഴുമില്ല. ഷീല സണ്ണിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്നൊരുക്കിയ ലഹരിമരുന്ന് വിൽപ്പനക്കാരിയുടെ തിരക്കഥ പോലീസിന്റെയും എക്സൈസിന്റെയും അന്വേഷണത്തിൽ കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞതോടെയാണ് ജയിലിൽ നിന്നും ഈ കുടുംബിനിക്ക് പുറത്തിറങ്ങാനായത്. ഭർത്താവും മക്കളും മരുമകനും കൊച്ചുമക്കളും നൽകുന്ന സ്നേഹത്തണലിൽ നഷ്ടപ്പെട്ടുപോയ സ്വസ്ഥ ജീവിതത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ തിരിച്ചു പിടിക്കുകയാണിപ്പോൾ ഷീല സണ്ണി. ഒരു സ്ത്രീയും ഒരിക്കലും ആഗ്രഹിക്കാത്ത ജയിൽ ജീവിതത്തിന്റെയും അതിലേക്ക് വഴിയൊരുക്കിയ കൊടും ചതിയുടെയും നാൾ വഴികൾ വെളിപ്പെടുത്താൻ ഫ്ലവേഴ്സ് 1 കോടി വേദിയിലേക്ക് ഷീല സൺ. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ഷീല സണ്ണി. ഹായ് ഷീല, താങ്കളുടെ ഈ അറസ്റ്റും ജയിലും ഒക്കെ ആയിട്ട് കുറച്ചു ദിവസം താങ്കളെ ഞാൻ 24 മോർണിംഗ് ഷോയിൽ കണ്ടു. നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു. അതുകൊണ്ട് അതെ, എല്ലാവർക്കും പരിചയമായ ഒരാളാണ് ഞാനിപ്പോ. ഇതിപ്പോ സംഭവിച്ചിട്ട് എത്ര കാലമായി? ഇതിപ്പോ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27 ഈ ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു. ആ, ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു. അത് എവിടെയായിരുന്നു? ചാലക്കുടിയിലായിരുന്നു. ചാലക്കുടിയിൽ തന്നെ. ഞാനത് 2017 തുടങ്ങിയതാണ് പാർലർ. എങ്ങനെയാണ് ഈ ബ്യൂട്ടി പാർലറിലേക്ക് വരാൻ കാര്യം? വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള പാർലർ നടത്തിയിരുന്നു അതോ ഒരു ജോലി എന്നുള്ള നിലയിൽ തരപ്പെടുത്തി? ഞാൻ മോളൊക്കെ കുഞ്ഞതായിരുന്നപ്പോ അങ്ങനെ കൂട്ടുകാരികളൊക്കെ പോയിട്ട് പഠിച്ചതാണ്. പഠിച്ച് ബ്യൂട്ടീഷ്യൻ പഠിച്ചു. ആദ്യം തന്നെ എനിക്ക് ബ്യൂട്ടീഷ്യനോട് കുറച്ച് താല്പര്യം ഉണ്ടായി. അല്ല, വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോ അടുത്തുള്ള അങ്ങനെ പോയി പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും പോണില്ല. കൊച്ചൊക്കെ കുഞ്ഞിതായിരുന്നു, എവിടെയും പോണില്ലായിരുന്നു. വീട്ടിൽ തന്നെ മക്കള്? രണ്ടു മോനും ഒരു മോളും. പിന്നെ രണ്ട് കുട്ടികൾ കാരണം എങ്ങും പോയില്ല. വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അത് ചാലക്കുടിയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് ബാധ്യതയൊക്കെ വന്നപ്പോ ജോലിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ. ഹസ്ബൻഡിന് ജോലി ഉണ്ടായി, സ്ഥിരമായ ജോലിയല്ലായിരുന്നു. പിന്നെ ആൾക്ക് കുറച്ച് പ്രഷർ, അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായി. അത് കാരണം അധികം ഇടയ്ക്ക് ജോലിക്ക് പോവും, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഈ പോയ ബ്യൂട്ടി പാർലറില് ജോലി എത്ര കാലം? 6 വർഷം ശമ്പളം കിട്ടിയോ? അത്യാവശ്യമല്ല നമുക്ക്. ഒരു അപ്പോ ഒരു 6 വർഷം മുമ്പ് ഒരു 10 ആ സാലറി ആയിരുന്നു. ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന ബ്യൂട്ടി പാർലറാണോ അതോ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? വേറൊരു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വെളിച്ചെണ്ണ മില്ലുണ്ടായി. അപ്പൊ അത് ഉച്ചവരെ ഉണ്ടായുള്ളൂ. അപ്പൊ കൊച്ചുങ്ങള് വരുമ്പോഴത്തേനും വേഗം വരായിരുന്നു. കൊച്ചുങ്ങള് സ്കൂളിലേക്ക് പോയി കഴിയുമ്പോ ഞാൻ പോവും. അവിടെ ഞങ്ങളുടെ അടുത്തുള്ള കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങളൊക്കെ പോവും. അപ്പൊ അവരിന്റെ കൂടെ പോവും. എത്ര മക്കളാ? മോനും മോളും. മോളും മോളുടെ ഹസ്ബൻഡും ആണ് വന്നിരിക്കുന്നത്. മകളാണ്. മകളുടെ പേര്? എന്റെ പേര് സബിത. സബിത, സബിതയുടെ ഹസ്ബൻഡ് അല്ലേ? സബിത എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫ് ആണ്. താങ്കളോ? എന്റെ പേര് ജോയ്സൺ. ആ, ഞാൻ ഒരു വെഡിങ് കമ്പനി റൺ ചെയ്യുന്നു. ആ, ഫോട്ടോഗ്രാഫർ ആണ്. എവിടെയായിട്ട്? ചാലക്കുടി തന്നെ. ചാലക്കുടി തന്നെ. മക്കളുടെ പേരെന്തോ? രണ്ട് മക്കളല്ലേ? ഒരാളുടെ പേര് നോറ. നോറ
ഹായ് നോറ. ഹായ് പറയ്. ഹായ് ഹായ് നോറ. ആ ഓക്കേ. ആ കണ്ടു കണ്ടു. രണ്ടാമത്തെ ആളുടെ പേര് കെഫിയ. 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 ഹായ്. ആ ഓക്കേ. അപ്പോ നിങ്ങളുടെ ഒരു ജോലി അറിയാലോ, ഇവിടെ ചില സഹായം ആവശ്യം വരുമ്പോ കൊടുക്കേണ്ടി വരും. ഓക്കേ. പിന്നെ ഒരു മകനുണ്ട്. ആ മകൻ എന്താ ചെയ്യുന്നത്? മകന് ചാലക്കുടിയിൽ മൊബൈൽ ഷോപ്പാണ്. താങ്കള് ഇവിടുത്തെ ആറര കൊല്ലത്തെ ജീവിതം അവസാനിപ്പിച്ചിട്ട് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ തീരുമാനിച്ചു എന്തുണ്ടായിരുന്നു? എനിക്ക് ഞാൻ നന്നായിട്ട് ത്രെഡിങ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഒരു ബ്യൂട്ടി പാർലർ പറഞ്ഞെങ്കിൽ ത്രെഡിങ് ആണ് മെയിന്. അപ്പൊ എന്നാ തുടങ്ങാം അങ്ങനെയാണ് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ഒത്തിരി കാശ് വേണോ? നമ്മൾ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ചോദിക്കുക. ഇല്ല, ചെറിയൊരു ബ്യൂട്ടി പാർലർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ വീട്ടിലൊക്കെ ചെയ്യുന്നവരുണ്ട്, തട്ടിക്കൂട്ടി ചെറിയ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തുടങ്ങണവരുണ്ട്. ഇത് എനിക്ക് ഭാഗ്യത്തിന് 5000 രൂപ വാടകയ്ക്ക് ടൗണില് തന്നെ ഒരു റൂം കിട്ടി. ഒരു 1.5 ലക്ഷം രൂപ. സംഭരിക്കാൻ പറ്റിയല്ലേ? ആ അത് നമ്മള് കുറി ഉണ്ടായി, പിന്നെ കുറച്ച് സഹകരണ ബാങ്കിൽ നിന്ന് സിമ്പിൾ ലോണ് അങ്ങനെയൊക്കെ എടുത്ത്. ഇത് ഷീല എടുക്കുമ്പോ വീട്ടിലെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഹസ്ബൻഡിന് ജോലി ഉണ്ടോ? ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞില്ല, സ്ഥിരമായ ജോലി ഉണ്ടായില്ല. ഇടയ്ക്ക് ആള് പോവും, പിന്നെ കുറച്ച് അസുഖമൊക്കെ, ഷുഗർ പ്രഷർ ഒക്കെ. അത്യാവശ്യം സാധാരണ എന്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു? ആള് ടൈൽസ് കമ്പനിയിലെ സൂപ്പർവൈസർ ആയിരുന്നു, പിന്നെ ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു. അങ്ങനെ മാറി മാറി ഓരോരോ ജോലിക്ക് പോകും. അതന്നെയാണ് ഈ നമ്മുടെ ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഞാൻ പാർലർ തുടങ്ങിയത് 2017 ജൂൺ മാസമാണ് തുടങ്ങിയത്. അപ്പൊ തുടങ്ങിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ഇതായിരുന്നു, ഒരു 2-3 മാസം അധികം വർക്കൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ചെറിയ റൂമാണ് എന്റെ ഒരു പാർലർ. അപ്പൊ ഒരു ടൈലറിംഗ്, അപ്പൊ പാർലർ ആവുമ്പോ ഒരു ടൈലറിംഗും വേണം. അപ്പോ എന്റെ തന്നെ ഒരു കൂട്ടുകാരി ചേച്ചിയുണ്ട് ടൈലറിംഗ്. അപ്പൊ ആളോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇവിടെ കുറച്ചൊരു സ്ഥലം തരാം, ഇവിടെ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ട് തയ്ച്ച. അപ്പൊ നമ്മള് രണ്ടാളും പകുതി പകുതി റെന്റ് കൊടുക്കാല്ല. അപ്പൊ എനിക്ക് അത്രയും അതും കുറയില്ല. അങ്ങനെ പറഞ്ഞപ്പോ ആള് ടൗൺ ആയ കാരണം ആളും സമ്മതിച്ചു. അങ്ങനെ ആ റൂമില് തന്നെ പകുതി മറിച്ച ആള് ടൈലറിങ്ങും, അപ്പുറത്ത് ഞാന് ബ്യൂട്ടി പാർലറും. ഇടയ്ക്ക് താങ്കൾ ഇറ്റലി പോകാൻ ശ്രമം നടത്തിയായിരുന്നു? ഇറ്റലി ആ കൊറേ തുടങ്ങിയ ശേഷമാണോ ബ്യൂട്ടി പാർലർ തുടങ്ങിയ ശേഷമാണോ? ഇല്ല, ആദ്യം തുടങ്ങി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഗൾഫിലേക്ക് ജോയിൻ. ഞാൻ പറഞ്ഞില്ല എനിക്ക് സാമ്പത്തികമായിട്ട് ബാധ്യത ഉള്ള കാരണം എങ്ങനെയെങ്കിലും പുറത്തു പോയിട്ട് നടക്കുന്നുണ്ട്. ബ്യൂട്ടി പാർലർ പറഞ്ഞെങ്കിൽ ഇപ്പൊ നമുക്ക് ജീവിച്ചു പോവാനുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അന്നന്ന് ജീവിച്ച് വാടക കൊടുക്കാനും അന്നന്ന് ജീവിച്ചു പോവാനുള്ളത് കിട്ടുന്നുള്ളൂ. അപ്പൊ ബാധ്യത തീരണമെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും പുറത്തു പോയി. ഗൾഫിൽ നടത്തിയ ശ്രമം പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടു. പിന്നാണോ ഇറ്റലി ശ്രമിച്ചത്? ഇറ്റലിയിലൂടെ കാര്യം എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഇറ്റലിയിൽ. അപ്പൊ അവള് ഡിസംബറിൽ വന്നിട്ടുണ്ടായി. അപ്പൊ അവള് പറഞ്ഞു അവള് അവളെ കൊണ്ടുപോയ ഏജന്റിനെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ആളിങ്ങനെ കൊറേ പേര് ബ്യൂട്ടി പാർലർ ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ സാധനങ്ങള് വിൽക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ നടന്നില്ല. നടന്നില്ല. പിന്നെ എത്ര മാസം കഴിഞ്ഞപ്പോഴാണ് എക്സൈസുകാർ ഒരു ബ്യൂട്ടി പാർലർ കയറി വന്നത്? ഇത് കഴിഞ്ഞ വർഷം 27 February തിങ്കളാഴ്ച 27 ഈ സംഭവം നടക്കുന്നത്. വരുന്നത് ഏത് സമയത്താണ് അവര് കയറി വരുന്നത്? ഒരു 3:45 ആ സമയത്ത്. അന്ന് തിങ്കളാഴ്ച അവര് കയറി വന്നു. തിങ്കളാഴ്ച പറയുമ്പോ നമുക്ക് പാർലറിൽ അധികം തിരക്കുണ്ടാവില്ല. പിന്നെ അത് നോയമ്പ് സമയമായിരുന്നു. നോയമ്പ് സമയമാകുമ്പോ പ്രത്യേകിച്ച് തിരക്കുണ്ടാവില്ല. അപ്പൊ അന്ന് എനിക്കൊരു ത്രെഡിങ് മാത്രം വന്നുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ഫേഷ്യൽ ബെഡ് ഒക്കെ ഉണ്ട്, അവിടെ ഞാൻ മൊബൈല് നോക്കിയിട്ട് കിടക്കും, അല്ലെങ്കിൽ കുറച്ചു നേരം കിടക്കും. നമ്മള് കർട്ടൻ വലിച്ചിട്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക എന്തെങ്കിലും ചെയ്യും. അന്ന് ടൈലറിംഗ് ചേച്ചി ഉണ്ടായില്ല, ഞാൻ മാത്രം ഉണ്ടായുള്ളൂ പാർലറിൽ. അപ്പൊ ഒരു ഞാൻ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ കിടക്കുകയായിരുന്നു. കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 3:30-4 ആയപ്പോ കുറെ പേര് പാർലറിലേക്ക് അങ്ങോട്ട് കയറി വന്നു. അപ്പോ ഞാൻ പെട്ടെന്ന് ഞാൻ പതുക്കെ അങ്ങോട്ട് കണ്ണടഞ്ഞു പോയി ഉറങ്ങായിരുന്നു. പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോ കുറെ ഒരു രണ്ടു പേര് യൂണിഫോമില്, ഒരു ഓഫീസറും ലേഡി ഓഫീസറും യൂണിഫോമില്, പിന്നെ കുറെ പേര് സാധാ മഫ്റ്റിയിലായിരുന്നു. പക്ഷെ എനിക്ക് അതറിയില്ല, അത് പോലീസാണെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത് കയറി വന്നപ്പോ. അപ്പൊ എന്നോട് ചോദിച്ചു ഷീല സണ്ണി അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാറേ, ഇനി ഇവിടെ മയക്കുമരുന്ന് ബിസിനസ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, അപ്പൊ ഞങ്ങളത് അന്വേഷിക്കാൻ വന്നതാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാർ, ഇത് തുടങ്ങിയിട്ട് 7 വർഷമായി, അങ്ങനെയൊന്നും ഇല്ല, ആരെങ്കിലും വെറുതെ വിളിച്ചു പറഞ്ഞതായിരിക്കും, ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ബിസിനസ് ഒന്നും നടക്കുന്നില്ല, നിങ്ങളിപ്പോ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ആ ഓഫീസർ പറഞ്ഞു ഞങ്ങൾക്ക് എവിടെയും അന്വേഷിക്കണ്ട, ബാഗിലും
വണ്ടിയിലുണ്ടെന്ന ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ബാഗ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഈ ഒരു ചെറിയ പാർലറിൽ അപ്പൊ ഫ്രണ്ടിൽ തന്നെ ബാഗ് ഉണ്ടായി, ഒരു റെഡും ബ്ലാക്കും കളർന്ന ബാഗ്. ഞാൻ പറഞ്ഞു ഇത് ബാഗ് എടുത്ത് കൊടുത്തു. ആള് ബാഗ് എടുത്ത് വേറെ എവിടെയും അന്വേഷിച്ചില്ല, പാർലറിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പക്ഷെ അവർ എവിടെയും അന്വേഷിച്ചില്ല. പാർലർ ബാഗ് എടുത്തു, ബാഗ് തുറന്നു, ആദ്യത്തെ സിബ് തുറന്നു, അതിൽ പേഴ്സ് ഉണ്ടായി. പേഴ്സ് എടുത്ത് നോക്കി, പേഴ്സിൽ 1250 രൂപ എന്തോ ഉണ്ടായി. പിന്നെ അതിൽ ആധാർ കാർഡ് അങ്ങനെയൊക്കെ ഉണ്ടായി, അതിലൊന്നും ഉണ്ടായില്ല. പിന്നെ ടിഫിൻ ബോക്സ് ഉണ്ടായി. രണ്ടാമത്തെ ഇതും തുറന്നപ്പോൾ അതിലൊന്നും ഉണ്ടായില്ല. അപ്പം രണ്ടാമത്തെ കള്ളിയിൽ സിബ് ഉണ്ട്, ഉള്ളിയിലൊരു സിബിൻ്റെത്, അതിൻ്റെ മുകളിൽ ചെറിയൊരു ഓട്ടയുണ്ടായി. അപ്പം എന്നോട് ഓഫീസർ ചോദിച്ചത് എന്താ ഓട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓട്ടയൊന്നും ഇല്ലല്ലോ സാറേ, എൻ്റെ ബാഗ് നല്ല ബാഗാണ്. അപ്പം ആൾ പറഞ്ഞു ഒരു സിസർ തരാൻ പറഞ്ഞു. അപ്പം ഞാനൊരു സിസർ എടുത്ത് കൊടുത്തപ്പോൾ ആ ഓട്ട ആളൊന്നും കൂടി വലുതാക്കി കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് ഒരു ചെറിയ പേപ്പർ പൊതി മാതിരി എടുത്തു. എന്നിട്ടാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ എന്തെങ്കിലും ബില്ലൊക്കെ ആയിരിക്കും ഉള്ളിൽ പോയിരുന്നത്. അപ്പം ആളത് തുറന്നിട്ട് പറഞ്ഞു ഇതാണ് സ്റ്റാമ്പ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചുള്ളൂ, ഇതാണ് സ്റ്റാമ്പ് അനയാണ് പറഞ്ഞു. അപ്പൊ എനിക്കിത് അറിയാം, നമുക്ക് സ്റ്റാമ്പ് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. LST അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ കൂളായിട്ട് നിൽക്കുകയാണ്, നമുക്ക് എനിക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. പക്ഷെ നമുക്കിതിനെന്ത് കഞ്ചാവെന്ന് മാത്രം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഈ LST സ്റ്റാമ്പ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഞാന് എനിക്കിതിന്റെ ഇത് അറിയില്ല, ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ട്. ഇല്ല ഞാൻ പേടിച്ചില്ല, ഞാൻ ധൈര്യമായിട്ടാ നിക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെയാണ് പറഞ്ഞു. അപ്പൊ ഇവര് വീട്ടിലാരാണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലുണ്ടായില്ല, ആള് വടക്കാഞ്ചേരി ഒരു ഹോട്ടലിൽ ജോലി ആയിട്ട് ആള് അവിടേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടില് മോനും മരുമോളും ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞു. അപ്പൊ മോന് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ മോനും ഇവിടെ അടുത്ത് തന്നെയാ, ചാലക്കുടിയിലെ അടുത്ത് തന്നെയാ മൊബൈൽ ഷോപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഫോണ് എന്റെ ഫോൺ തന്നു പറഞ്ഞു മോനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മോനെ വിളിച്ച് പറഞ്ഞു മോൻ ഇങ്ങനെ കുറേ പേര് ഓഫീസർമാർ വന്നിട്ടുണ്ട്, ഞാൻ മമ്മി മയക്കമരുന്ന് ബിസിനസ്സിനാണ് അവർ പറയുന്നത്, നീ ഒന്ന് വേഗം വരാൻ പറഞ്ഞു. അപ്പം അവനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൻ വന്നത്. അപ്പം എന്നോട് ചോദിച്ചു വണ്ടി എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടി താഴെ പാർലറിൻ്റെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ വന്നപ്പോൾ വണ്ടിയുടെ കീയും കൊണ്ടുപോയി, മോനെയും കൊണ്ടുപോയി. അവിടെ മുകളിലൊരു കമ്പ്യൂട്ടർ സ്ഥാപനമുണ്ട്, അതിൻ്റെ ആ സാറിനെയും ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ അവരെയും കൊണ്ടുപോയിട്ടാണ് താഴെ വണ്ടി തുറന്ന്. വണ്ടിയുടെ ഉള്ളിൽ ഹെൽമെറ്റ് ഉണ്ടായി, റെയിൻകോട്ട് ഉണ്ടായി, പിന്നെ നമ്മളെ ഇൻഷുറൻസ് അടയ്ക്കുന്ന കവർ ഉണ്ടായി. ആ കവറിന്റെ ഉള്ളിലായിരുന്നു വേറൊരു പൊതി, പക്ഷെ അതെനിക്ക് അവർ കാണിച്ചില്ല. വണ്ടിയിൽ 6 സ്റ്റാമ്പ്, ബാഗിൽ 6 സ്റ്റാമ്പ്, ടോട്ടൽ 12 സ്റ്റാമ്പ് ഉണ്ടെന്നാ പറഞ്ഞ. 2 ഗ്രാമിന് താഴെ അണ്ണ പറഞ്ഞ. എന്നിട്ട് അതെന്നെ വണ്ടിയിലുള്ളത് എനിക്ക് കാണിച്ചില്ല, മോന് അപ്പം ഞാൻ കയറി വന്ന് എന്നോട് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ അവിടെ ടൗണായ കാരണം ഫുള്ള് ആൾക്കാരായി, ഓരോ സ്ഥാപനത്തേക്ക് ഇങ്ങനെ വണ്ടി ജീപ്പും നിർത്തി എക്സൈസുകാർ വരുമ്പോ ഫുള്ള് താഴെയും മുകളിലും എല്ലാരും വന്നു. ഇല്ലല്ലല്ല അപ്പൊ ഒന്നും വന്നില്ല ചാനലുകാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് കൊറേ പേപ്പർ വർക്ക്, അപ്പൊ എന്നോട് ചോദിച്ചു എവിടെയെങ്കിലും പോവാറുണ്ടോ, ബാഗ് എവിടെയെങ്കിലും വെക്കാറുണ്ടോ, വണ്ടി ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പോവാറില്ല, ബാഗ് ആരും ഉപയോഗിക്കാറില്ല, എന്റെ ബാഗാണ്, ഞാൻ ഉപയോഗിക്കുന്ന ബാഗാണ്, വണ്ടിയും ആരും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞു. അപ്പൊ ആരുടെ മേലെങ്കിലും സംശയമുണ്ട്? ആ സമയത്ത് എനിക്ക് ആരെയും സംശയിക്കാൻ തോന്നണില്ല, ഇത്ര വലിയ തയ്യൽ ചേച്ചിയെ കുറിച്ച് ചോദിച്ചായിരുന്നു ഒരാൾ അവിടെ ആ ഞാൻ പറഞ്ഞു അന്ന് ആളുടെ മോള് ടൂറ് പോയിരുന്നു, ആള് മോള് കോളേജില് ടൂറ് പോണ കാരണം ആള് കാലത്ത് തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല. അങ്ങനെയാണ് ആ ചേച്ചി എന്നോട് കാലത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ആളില്ലാതെ കാരണം ആളെ ഒന്നും അവർ അന്വേഷിച്ചില്ല. ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചു എവിടെയെങ്കിലും പോവാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും സംശയമില്ല അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പിന്നെ കുറെ പേപ്പർ വർക്കും അതും ഇതും ഒക്കെ കഴിഞ്ഞ് അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര വെള്ളം ദാഹിക്കുക, എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടണില്ല, ഞാൻ കുറെ വെള്ളം കുടിക്കുക, എനിക്ക് കരയാണെന്ന് തോന്നണില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 5:00 5:30 എന്നെ അവിടുന്ന് താഴെ ഇറക്കി അവരുടെ ജീപ്പിൽ. താങ്കൾക്ക് പേടിയായി, കരച്ചിലൊക്കെ വന്നോ? ഇല്ലല്ലല്ല ഞാൻ കരഞ്ഞൊന്നും ഇല്ല. അതെന്തുകൊണ്ടാ, താങ്കൾ സ്റ്റക്കായി പോയതാണോ അതോ പെട്ടെന്നെല്ലാം പെട്ടെന്ന് കയറി വന്നപ്പോ ബ്ലാങ്ക് ആയി പോയതാണോ? ബ്ലാങ്ക് ആയി പോയി. എനിക്കത് എന്താ, ഞാൻ അങ്ങനെ പെട്ടെന്ന് കരയുന്ന വ്യക്തിയല്ല. ഞാനാണ് എല്ലാ കുടുംബ എല്ലാ കാര്യങ്ങളും നോക്കി
അത് കാരണം എനിക്ക് ഭയങ്കര ധൈര്യമുള്ള ആളാണ്. പെട്ടെന്ന് ഞാൻ അങ്ങനെ താങ്കളെ എക്സൈസ് ചെയ്യാറപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ആ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു എവിടുന്ന. അപ്പൊ അവര് ആ ഓഫീസർ കയറി വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഒരു മാസത്തിലെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ ഒന്നും ചോദിച്ചില്ല. അപ്പൊ എനിക്കൊന്നും ചോദിക്കാനും പറ്റണില്ല. അത് കഴിഞ്ഞ് പിന്നെ താഴെ ഇറക്കി അവരിന്റെ ജീപ്പില് കയറ്റി ചാലക്കുടി എക്സൈസ് ഓഫീസിലേക്ക് അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പോഴും കുറേ പേര് കുറേ ഓഫീസർമാർ എന്നോട് വന്ന് ചോദിച്ചു ഇത് എവിടുന്നാ കിട്ടിയ അങ്ങനെ. ഞാൻ പറയുന്നത് എനിക്കറിയില്ല, ഞാനിത് ഇത് ഉപയോഗിക്കുന്ന ആളോ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എല്ലാവരും ചോദിക്കുന്നവരോട് ഞാൻ ഇതന്നെ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കുറേ പേര് വന്നു, പക്ഷെ ആരാണെന്ന് നമുക്ക് ഏത് ചാനലാണെന്നൊന്നും അറിയില്ല കൊറേ. അപ്പൊ ഞാൻ എന്നെ ഒരു കസേരയിൽ അവിടെ ഇരുത്തിയിരിക്കായിരുന്നു. അപ്പൊ ഇവര് വന്ന് എന്റെ ഫ്രണ്ടില് വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കൈകെട്ടിട്ട് ഇങ്ങനെ ഇരിക്കയാണ്. എനിക്ക് എന്താ നടക്കണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്റെ ചിന്ത ഇത് ആരാ ചെയ്തിരിക്ക, ഇത്ര വലിയ ഇത് ചെയ്യാനായിട്ട് ഞാൻ ആർക്കും ഒരു ഇതും കെടുതലും ചെയ്തിട്ടില്ലല്ലോ, എന്നെങ്ങനെ ആരാ ചെയ്ത്. ഇതാണ് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഇവര് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കയാണ്. അപ്പൊ എന്റെ അടുത്ത് മുമ്പിലുള്ള ഓഫീസർ എന്നോട് പറഞ്ഞു തല കുമ്പിട്ടിരിക്കാൻ പറഞ്ഞു. തല കുമ്പിട്ട് ഫേസ് നമ്മുടെ കാണാതിരിക്കാൻ വേണ്ടി. പക്ഷെ എനിക്കതൊന്നും മൈൻഡ്, ഞാൻ ധൈര്യമായിട്ട് അപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം. അത് മോനെ കൂടെ ഇല്ലായിരുന്നു. അപ്പൊ മോന് വിളിച്ച് മോനും വന്നിട്ടുണ്ടായി. മോനും വന്ന് പിന്നെ കൊറേ കഴിഞ്ഞ് കൊറേ ഒരു 8 മണി ഒക്കെ ആയി. അപ്പൊ മോനും. അപ്പൊ എനിക്ക് എന്റെ വിചാരം എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ വിചാരം ഇപ്പൊ ഇവരിതൊക്കെ കഴിയുമ്പോ എന്നെ വീട്ടിലേക്ക് വിടും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിയുമ്പോ എന്നെ വിടുകയായിരിക്കും, എന്റെ മോൻ വന്ന് എന്നെ കൊണ്ടുപോകും, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ കൊറേ കഴിഞ്ഞപ്പോ ഞാൻ കൊറേ വെള്ളം മാത്രം വാങ്ങി കുടിക്കാണ്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മോനോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് 2 ജോഡി ഡ്രസ്സും പേസ്റ്റും ബ്രഷും ഇതൊക്കെ. അപ്പോഴാണ് എനിക്ക് ഇവര് എന്നെ എവിടെയോ കൊണ്ടുപോവാണ്, അങ്ങനെയാണ് ഞാൻ. അപ്പൊ ആ എക്സൈസ് ഓഫീസിൽ തന്നെ സെല്ലുണ്ട്. മകളും മരുമോ അവര് വേറെ താമസിക്കുകയാണ്, അവര് ചാലക്കുടിയിൽ തന്നെയാ വേറെ താമസിക്കുകയാണ്. അപ്പൊ ഇല്ലല്ല, അപ്പൊ മോള് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ മരുമോന് ആ സമയത്ത് ഉണ്ടായില്ല, അവന് വർക്കായിട്ട് എവിടെയോ പുറത്തു പോയിരിക്കുന്നു. അപ്പൊ അത് കാരണം അവന് അങ്ങനെ വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലായത്? എന്നിട്ടാണ് മോനോട് ഇത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നെ എവിടെയോ കൊണ്ടുപോവാണ്, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ മോനോട് പറഞ്ഞു എനിക്ക് ഫുഡ് വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഫുഡ് അവന് എന്താ പൊറോട്ട എന്താ വാങ്ങി കൊണ്ടുവന്ന് തന്നു. നമുക്ക് ആ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞാനത്, എനിക്ക് വെള്ളം മാത്രം മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എല്ലാ ഇതൊക്കെ ശരിയാക്കിയപ്പോ അവരെന്നെ നേരെ മെഡിക്കലിന് കൊണ്ടുപോയി, ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലില്. ഞാനപ്പോ അവരിന്റെ പിന്നില് ഇങ്ങനെ ഒരു വികാരം ഇല്ലാണ്ട് ഇങ്ങനെ ഒരു എന്നിട്ടാ പറയാ മരിച്ച ആളുടെ മാതിരി ഞാൻ ഇങ്ങനെ അവരുടെ പിന്നില്. ചോദിച്ചില്ല എന്താ ഇങ്ങനെ ആകുന്നത് എന്ന് ചോദിച്ചില്ല. ചോദിച്ചു വികാരമില്ലാതെ നമ്മൾ ഇങ്ങനെ കൂടെ നടക്കുമ്പോ അവര് ചോദിച്ചു. പക്ഷെ എനിക്ക് കരയാൻ തോന്നണില്ല. ക്രോസ് ക്വസ്റ്റ്യൻ വല്ലതും ചെയ്തോ? അത് തന്നെ, എവിടുന്നാ കിട്ടിയ, ഇത് ഉപയോഗിക്കാറുണ്ടോ, നിങ്ങൾക്ക് ആരാ തന്നത്? അപ്പൊ ഒരു മാസം നിരീക്ഷ. അപ്പൊ ഞാൻ ആ ഓഫീസറോട് അവിടെ പോയപ്പോ ചോദിച്ചു നിങ്ങക്ക് ഒരു മാസത്തിൽ ഞാൻ നിരീക്ഷണത്തിലാണെന്ന് അറിഞ്ഞെങ്കിൽ എന്നെ കുറിച്ച് അറിഞ്ഞൂടെ, ഞാൻ എവിടെയാ പോണെ, ഇത് ഉപയോഗിക്കുന്ന ആളാണോ, ഇത് എനിക്ക് കിട്ടണത്. അപ്പൊ വേറൊരു ഓഫീസർ പറഞ്ഞു അത് വെറുതെ പറയാണ്, ഇവര് ആരെ പിടിച്ചെങ്കിലും ഇങ്ങനെയാ പറയാണ് ഒരു മാസത്തിലെ നിരീക്ഷണത്തിലാണ് അങ്ങനെയാണ് പറയുള്ളൂ. അപ്പൊ ആ ഓഫീസർ എന്നോട് ഇല്ല എന്നോട് പറഞ്ഞത് ചുമ്മാ പറയണതാണ്. പക്ഷെ അവിടെ ഉള്ള ഓഫീസർമാർക്കൊക്കെ അറിയുന്നുണ്ട് എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ലാണ്. അവരെല്ലാരും എന്നോട് നല്ല മാന്യമായിട്ടാണ് പെരുമാറിയത്. ആരും എന്നെ ചീത്ത പറയുക അങ്ങനെ ഇതായിട്ട് ഒന്നും ഉണ്ടായില്ല. എല്ലാരും നല്ല ഇതായിരുന്നു പെരുമാറിയത്. അപ്പൊ എനിക്ക് അവരിന്റെ ഇതിലൊക്കെ തോന്നി അവർക്കൊക്കെ അറിയുന്നുണ്ട് ഞാൻ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കലിൽ കൊണ്ടുപോയി. അവിടെ പോയപ്പോ പ്രഷർ ടെസ്റ്റ് ചെയ്തപ്പോ ഹൈ പ്രഷർ എനിക്ക്. അപ്പൊ ഡോക്ടർ ചോദിച്ചു മെഡിസിൻ എന്തെങ്കിലും കഴിക്കാറുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, മെഡിസിൻ ഒന്നും ഞാൻ കഴിക്കാറില്ല. അപ്പൊ കൂടെ വന്ന ലേഡി ഓഫീസർ പറഞ്ഞു അത് ഈ സമയമായ കാരണം ആൾക്ക് പ്രഷർ കൂടിയതായിരിക്കും. പിന്നെ മെഡിക്കൽ അവിടുന്ന് നേരെ മജിസ്ട്രേറ്റിന്റെ അവിടെ കൊണ്ടുപോയി, ചാലക്കുടിയിൽ തന്നെ മജിസ്ട്രേറ്റിന്റെ അവിടെ കൊണ്ടുപോയി. മജിസ്ട്രേറ്റ് ഒരു 9:30 ആയിട്ടുണ്ടാവും മജിസ്ട്രേറ്റിന്റെ അവിടെ കൊണ്ടുപോയപ്പോ. അപ്പൊ ആള് വാതില് തുറന്നില്ല, ജനലാണ് തുറന്നത്. ജനല് തുറന്നിട്ട് ഇവര് കൊണ്ടുവന്ന ആ ഫയല് കണ്ടു, ഒപ്പിട്ടു, എന്നോട് ചോദിച്ചു ഇവര് ഉപദ്രവിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ആരും എന്നെ ഉപദ്രവിച്ചില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പിന്നെ നേരെ ജീപ്പില് കയറ്റി നേരെ എവിടെയോ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം, പക്ഷെ എവിടേക്കാണെന്ന് അറിയില്ല. നേരെ പോയത് തൃശ്ശൂര് വിയ്യൂര് ജയിലിലേക്ക്. ശരിക്കും
അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങ് പോയി. ഏതാണ്ട് 72 ദിവസങ്ങൾ സെൻട്രൽ ജയിലായിരുന്നു. അപ്പോൾ അവിടെ കൂടെ ആരൂടെ പാർപ്പിച്ചിരുന്നത്? ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ. ആ അവിടെ അത് അവിടെ ഞാൻ കയറി പോകുമ്പോൾ തന്നെ അവിടെ അവർ നമ്മളെ ടെസ്റ്റ് ചെക്കൊക്കെ ചെയ്ത് അപ്പൊ എന്റെ കൂടെ തന്നെ വേറൊരു കളവ് കേസ് ഒരു പെണ്ണും കൂടി അവിടെ ഉണ്ടായി. ഞങ്ങളെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തു ഞങ്ങളെ സെല്ല് അവിടെ കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ഈ സിനിമയിലും മാത്രല്ല നമ്മൾ ഈ ജയിലെ കണ്ടിട്ടുള്ളൂ. എന്റെ വിചാരം തനിച്ച് സെല്ലായിരിക്കുന്നു, പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ വലിയൊരു ഹാളാണ്, ഹാളിലാണ് എല്ലാരും കിടക്കുന്നത്. കട്ടിലുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അവിടെ കേറി ചെന്നപ്പോ തന്നെ കുറെ പേര് വലിയ ആചാന ബഹുവായിട്ടുള്ള സ്ത്രീകള് ഇവരെ കണ്ടപ്പോ എനിക്ക് ആകെ, നമ്മള് ടി വിയിലൊക്കെ സിനിമയിലൊക്കെ കാണും ഇവരൊക്കെ പീഡിപ്പിക്കും ഇങ്ങനെയൊക്കെ, ആകെ എനിക്ക് വിഷമായി. ദൈവമേ ഇവരിന്റെ കൂടെയാണല്ലോ ഞാൻ കിടക്കണം. അപ്പൊ രാത്രി ആയ കാരണം എല്ലാരും ഉറങ്ങിയിരുന്നു. അപ്പൊ ഓഫീസ് ലേഡി മാഡം പറഞ്ഞു ഒച്ച എടുക്കരുത്, മിണ്ടാണ്ട കിടന്നോളണം, അങ്ങനെയാണ് പറഞ്ഞു ഞങ്ങള് രണ്ടോടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കട്ടിലായിരുന്നു. ഞങ്ങള് ആ സ്ത്രീ അവിടെ കിടന്നു, ഞാൻ അങ്ങനെ ഇരുന്നു ഉറങ്ങിയില്ല. നേരെ വെളുക്കണ വരയ്ക്ക് ഇങ്ങനെ നോക്കി അങ്ങനെ ഇരുന്നു ഇരുന്ന് കാലത്ത് 6 മണിക്ക് അവിടെ ഇത് ഡോറ് തുറക്കും. അത് ഡോറ് തുറന്ന് ഇറങ്ങുമ്പോ അവരൊരു പെങ്കൊച്ചു കൊച്ചിനെയും വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായി. വേറൊരു തടവുകാരി, അവളുടെ ഒരു കൊച്ചിന് ഒരു 1.5 വയസ്സോ 2 വയസ്സോ എന്തായിട്ടുണ്ട്. ആ അത് കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് പൊട്ടി. അപ്പൊ മോളുടെ കൊച്ചിനെ ഞാൻ എന്നും കാലത്ത് മോളുടെ അടുത്ത് പോവാറുണ്ട് കൊച്ചിന്റെ അടുത്തേക്ക്. അത് കണ്ടപ്പോ എനിക്ക് കൊച്ചിന്റെ ഓർമ്മ വന്ന് ഞാൻ ഭയങ്കര അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴാണ് ഞാൻ കരഞ്ഞ് അങ്ങോട്ട് തീർത്തത്. പിന്നെ അവര് ചായ കൊണ്ടു, ചായ നമ്മൾ പോയി വാങ്ങണം. ഞാൻ ചായ കുടിച്ചില്ല, കാലത്ത് ഫുഡ് കഴിച്ചില്ല, ഉച്ചയ്ക്കും കഴിച്ചില്ല. അപ്പൊ എന്നോട് വേറൊരു അടുത്തുള്ള പെണ്ണ് പറഞ്ഞു എന്തെങ്കിലും കഴിക്കണം ചേച്ചി, അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകും. എന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ എനിക്ക് അവിടെ ബേക്കറിയൊക്കെ ഉണ്ട്, അവര് വാങ്ങണ ബിസ്ക്കറ്റ് റസ്ക് ഇതൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കി, അല്ലെങ്കിൽ ഭയങ്കര തളർന്നു പോകും. പിന്നെയും ഇവരും നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കൂടെ നമ്മുടെ കൂടെ പോലീസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ രാത്രിയായപ്പോൾ കുറച്ച് ചോറും കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കരച്ചൽ തന്നെ ഫുൾ ടൈം. ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ചോദിച്ചോ ഈ കുറ്റം ചെയ്തതാണോ അങ്ങനെയൊക്കെ അവർ ചോദിക്കുമല്ലോ. ആ അവര് ചോദിച്ചു, അവര് എന്ത് കുറ്റം ചെയ്തിട്ട് വന്നോ. അപ്പൊ ഇല്ല, പക്ഷെ എനിക്ക് ഈ ഇത് ഇത്ര വിഷയമാവണം എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ ഈ കേസ് എനിക്ക് ഇത്ര വൈറൽ ആവണം എനിക്ക് അറിയില്ലായിരുന്നു. നരബലി കേസ്, പക്ഷെ എനിക്ക് ആളെ അറിയില്ലായിരുന്നു. കൂടെ ഉള്ള ആളാണ് പറഞ്ഞത് അത് ഇല്ല. അവര് അങ്ങനെ അധികം ആരോടും സംസാരിക്കാറില്ല. ഈ ഒരു സെൻട്രൽ ജയിൽ 72 ദിവസം അങ്ങനെ കടന്നുപോയി അല്ലേ. അപ്പൊ 72 ദിവസം എന്ന് പറഞ്ഞാൽ 72 കൊല്ലം പോലെ ആയിരിക്കുമല്ലോ ഒരാൾക്ക് അനുഭവം. പ്രത്യേകിച്ച് നിരപരാധിയായ ഒരാൾ അവിടെ കിടക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മിനിറ്റും നമുക്ക് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. പിന്നെ നമുക്ക് അതിലേക്ക് വരാം. കുട്ടേട്ടനെ പരിചയപ്പെടുത്താം. കുട്ടേട്ടൻ ഷീലയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പൊ ജയിലിൽ ചെന്നപ്പോ BP ഷൂട്ടപ്പ് ആയെന്നല്ലേ പറഞ്ഞു. നമുക്ക് ഇവിടെ നോക്കിയാലോ, ഇപ്പൊ ഇവിടെ മത്സരം തുടങ്ങാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണെന്ന് ഓക്കെ കുട്ടേട്ടാ ചെക്ക് ചെയ്യൂ. 115, അത് വലിയ കുഴപ്പമില്ല. ഇവിടെ വരുന്ന സാധാരണ മത്സരാർത്ഥിക്കൊക്കെ ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇത്രയും ലൈറ്റ്സും ക്യാമറയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടേട്ടന് മുന്നല്ലേ നിൽക്കുന്നു, കുട്ടേട്ടൻ അറിയാത്തതായിട്ട് ഒരു കാര്യമില്ല. ഷീല, നമുക്ക് രണ്ട് രീതി മത്സരിക്കാം. 10 ചോദ്യങ്ങൾ വഴി 1 കോടി, 20 ചോദ്യങ്ങൾ വഴി 1 കോടി. 10 ചോദ്യങ്ങൾ വഴിയാണ് വളരെ വേഗത്തിൽ പോകും നമ്മൾ, പക്ഷേ പുറത്താവുന്നതും വേഗത്തിലായിരിക്കും, അകത്താവുന്നതും വേഗത്തിലായിരിക്കും. അപ്പൊ ഇതാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾ 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലെത്തും. 20 ചോദ്യം വഴി. അപ്പൊ ഷീലക്ക് പൈസക്കൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ അതേ ഉള്ളൂ. ഇവിടെ നിന്ന് വിളി വന്നപ്പോ ഷീലയുടെ മനസ്സിൽ എന്താ തോന്നിയത്? ഈ 1 കോടി അടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്നും എല്ലാം തോന്നിയോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. ഇങ്ങനെ ഒരു വേദിയിൽ വരണമെങ്കിൽ അത് ആദ്യത്തെ ചോദ്യം ഒരു സ്റ്റില്ലാണ്, വേണമെങ്കിൽ LED-യിലേക്ക് നോക്കിയാൽ വളരെ വിശാലമായിട്ട് കാണാം.
ഏത് സ്ഥാപനം സമീപത്തുണ്ടെന്നാണ് ഈ ട്രാഫിക് ചിഹ്നം സൂചന നൽകുന്നത്? ഓപ്ഷൻ എ ആശുപത്രി, ഓപ്ഷൻ ബി സ്കൂൾ, ഓപ്ഷൻ സി റെസ്റ്റോറന്റ്, ഓപ്ഷൻ ഡി പെട്രോൾ പമ്പ്. ഓപ്ഷൻ ബി സ്കൂൾ. സ്കൂളാണോ? ഈ ചിഹ്നം എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ചാലക്കുടി അവിടെ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഉറപ്പാണല്ലോ. ഓക്കെ, ഓപ്ഷൻ ബി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. ഫസ്റ്റ് സ്റ്റെപ്പ് കൊള്ളാം. 10,000 രൂപ അപ്പൊ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 20,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. ഷീല സണ്ണി പാടുവോ? ഇല്ലല്ല, പാടൂല. പാട്ട് പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. ഒരു കാര്യം ആസ്വദിക്കാൻ പാട്ട് ഇപ്പൊ കേൾപ്പിച്ചുതരാം. ഏത് നടനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ജഗതി, ഓപ്ഷൻ ബി മുകേഷ്, ഓപ്ഷൻ സി ജഗദീഷ്, ഓപ്ഷൻ ഡി ഇന്ദ്രൻസ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ജഗദീഷ്. ജഗദീഷാണോ ഉദ്ദേശിച്ചത്? ജഗദീഷ്. ജഗദീഷ്, ഞാൻ പൂട്ടട്ടോ? ടെൻഷൻ ഉണ്ടാവോ പൂട്ടിക്കഴിഞ്ഞാ? വലിയ ടെൻഷൻ സഹിച്ച ആളാണെന്ന് എനിക്കറിയാം, എന്നാലും ഇതൊരു ടെൻഷനാണ്. പൂട്ടട്ടോ? പൂട്ടട്ടോ? പൂട്ടി. ഓപ്ഷൻ സി ജഗദീഷ്. വിജയിച്ചാൽ 20,000 രൂപ, തെറ്റിയാൽ 1,000 രൂപയും കൊണ്ട് പെട്ടെന്ന് ചാലക്കുടിക്ക്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞായിരുന്നു? കുറച്ചുപേരൊക്കെ അറിഞ്ഞായിരുന്നു. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് പോയാൽ അതൊരു മാനസിക പ്രശ്നമാവുമല്ലോ. മാത്രമല്ല ഇപ്പൊ ആയിരക്കണക്കിന് ചാലക്കുടിക്കാർ ഇത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ മാത്രമല്ല താങ്കളുടെ ജീവിത കഥയൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ അല്ലേ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ സി ജഗദീഷ്. മരുമോനെ, ഇതിനകത്ത് ഈ ഉത്തരം ശരിയായിരിക്കുമോ? പാട്ടാ കേൾക്കുന്ന ആളാണോ? ആ, കേൾക്കുന്ന ആളാണ്. അപ്പൊ ഈ ഉത്തരം ശരിയായിരിക്കുമോ? ആ, ശരിയായിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണപ്പാ. ഉത്തരം ശരിയാണ്. ജഗദീഷാണ് പാടിയത്. മാത്രമല്ല അദ്ദേഹത്തിന് ഹിന്ദിയിൽ ഇത്തിരി പരിജ്ഞാനമുള്ള ആളാണ്. ഇവരിലേക്കാളും ശബ്ദം കേട്ടാൽ മനസ്സിലായി. അപ്പൊ ജഗദീഷ്, താങ്കളുടെ ശബ്ദം കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, റെഡി? അത് ഹിന്ദി ശബ്ദം, അതാണ് ഞാൻ പറഞ്ഞത്. മലയാള ശബ്ദം എല്ലാവർക്കും അറിയാലോ. അടുത്ത ചോദ്യത്തിലേക്ക്, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്ന പോലെ ഏത് കാർഷിക വിഭവമാണ് വിശ്വാസികൾ കൊരട്ടി മുത്തിക്ക് തീർച്ചയായി സമർപ്പിക്കുന്നത്? ഓപ്ഷൻ എ മരച്ചിനി, ഓപ്ഷൻ ബി പൂവൻകുല, ഓപ്ഷൻ സി തക്കാളി, ഓപ്ഷൻ ഡി ചേന. ഓപ്ഷൻ ബി പൂവൻകുല. ഇത് സമർപ്പിച്ചിട്ടുണ്ടോ ശരിക്കും? ആ, സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസിന് മുമ്പോ പിമ്പോ? എപ്പോഴും സമർപ്പിക്കാറുണ്ട്. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും സമർപ്പിച്ചോ? ഇന്ന് വരുമ്പോ സമർപ്പിച്ചില്ല, പെരുന്നാൾ സമയത്തൊക്കെ ഞങ്ങൾ കൊരട്ടിയുടെ അടുത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പൂവൻകുല 30,000 രൂപയായി. നമ്മളിനി വീണ്ടും ബിയൂർ സെൻട്രൽ ജയിലിലേക്ക്. താങ്കളുടെ നിരപരാധിത്വം അവിടുത്തെ തെളിവുകാർക്ക് മനസ്സിലായോ? ആ, എന്നോട് എല്ലാരും നല്ല സൗമ്യ. ആദ്യം 2-3 ദിവസത്തൊക്കെ ആരും നമ്മളോട് അധികം മിണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ മനസ്സിലായി. താങ്കളെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് എപ്പോഴാണ് ആൾക്കാർ വന്നത്? തിങ്കളാഴ്ചയാണ് എന്നെ കൊണ്ടുപോയത്. ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച ആയപ്പോ മരുമോന്, ഹസ്ബൻഡ്, മോന് അവരൊക്കെ വന്നിട്ടുണ്ടായി. അവര് വന്നപ്പോഴാണ് എന്നോട് പറയണത് ഇത് ആകെ ന്യൂസ് ഭയങ്കര. ഇങ്ങനെ ബ്യൂട്ടി പാർലർ മറവില് മയക്കുമരുന്ന് കച്ചവടം, ഉടമ പിടിയിലായി. അങ്ങനെയാണ്. വർഷങ്ങളായിട്ട് ഒരു കച്ചവടം നടത്തുകയാണെന്നാണ് അല്ലേ അധികാരികൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. അപ്പൊ ഹസ്ബൻഡ് വന്നു. ആ, ഭയങ്കര പെരുപ്പിച്ചായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പൊ അവര് ചോദിച്ചു നീ എവിടെയെങ്കിലും പോയോ? ആരെങ്കിലും അവർക്കും അറിയണല്ല കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാ പറയുമ്പോ. അല്ല, ഭർത്താവ് സംശയിക്കുന്നുണ്ടായിരുന്നു താങ്കളെ കുറിച്ച്? ഞാൻ കരഞ്ഞു. അപ്പൊ ഇവര് ന്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ അവര് കൊന്നെങ്കി മതിയായിരുന്നു, എന്നോട് ഇത്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്നെ കൊന്നെങ്കി മതിയായിരുന്നു, അപ്പൊ ഞാൻ ഇത്ര വിഷമം അനുഭവിക്കേണ്ടിയില്ലല്ലോ. അപ്പൊ പക്ഷെ എനിക്ക് കൊച്ചുങ്ങളുടെ കാര്യമാണ്, മോൾ ആ സമയത്ത് പ്രഗ്നന്റ് ആണ്, 5 മാസം പ്രഗ്നന്റ് ആണ്, പിന്നെ കുഞ്ഞു കൊച്ച്. അപ്പൊ എനിക്ക് അവരുടെ കാര്യമായിരുന്നു ഭയങ്കര വിഷമം.
അപ്പൊ അവരിന്റെ കാര്യമാണ്, അവളുടെ കാര്യമാണ് ഞാൻ കൂടുതൽ ചോദിക്കുന്നത്. മോളോട് വിഷമിക്കരുത് എന്ന് പറ. ഇവര് എന്റെ വിഷമം കണ്ടിട്ട് ഇവര് പറയാ നീ ഒന്നും ചെയ്യരുത്, ഞങ്ങള് പുറത്തെ എല്ലാ കാര്യങ്ങളും ജാമ്യം എടുക്കാനായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നീ ഒന്നും വേറെ ചിന്തയൊന്നും നിനക്ക് വരരുത്, അങ്ങനെയാണ് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞു ഞാൻ മരിച്ചുകളയുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മരിച്ചെങ്കിൽ മതി, ഇവിടെ മരിക്കാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടുന്നില്ല, അങ്ങനെ മരിച്ചേന്ന് അങ്ങനെയാണ് അവരോട് പറഞ്ഞു. അപ്പൊ മരുമോനൊക്കെ ചീത്ത പറഞ്ഞു എന്നോട്, മമ്മി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണം, മമ്മി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ ഞങ്ങൾ എന്തായെങ്കിലും മമ്മീനെ ഞങ്ങൾ സംശയിക്കുന്നില്ല, ഞങ്ങൾക്കറിയാം മമ്മി ഇത് ചെയ്യില്ലാന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ശീല സണ്ണിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് താങ്കൾ ചോദിച്ചിരുന്നോ? കാരണം ഇത് എവര് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ചോദിച്ചായിരുന്നു. അപ്പോ മമ്മിക്ക് ഇത് എന്താ സംഭവം എന്നറിയില്ലായിരുന്നു, എന്താണ് ലഹരി എന്താന്ന് അറിയില്ല, ഇതെങ്ങനെ വരും, ഇതിന്റെ സോഴ്സ് എവിടെന്നാണെന്ന് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ മമ്മിയുടെ അടുത്ത് ചോദിച്ചു, അന്ന് ആരൊക്കെയാണ് വീട്ടിലുണ്ടായത്, തലേദിവസം ആരാണ് ഉണ്ടായത്, പാർലറിൽ ആരെങ്കിലും പരിചയമില്ലാത്തവരൊക്കെ വന്നോ? അപ്പൊ മമ്മിക്ക് ആരെയും സംശയമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ മമ്മിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മമ്മി പറയും, മമ്മി ഇല്ല ഞാൻ അങ്ങനെ പോയി, അവിടെ ആരും വന്നിട്ടില്ല, പാർലറിൽ ആരും വന്നിട്ടില്ല, വീട്ടിലാണെങ്കിൽ ബന്ധുക്കാവർ മാത്രമേ ഉള്ളൂ, അവരൊന്നും ആർക്കും അമ്മയ്ക്കൊന്നും ആർക്കും ആരും സംശയിക്കാവുന്ന ഒരു ആൾക്കാരും അല്ല. അങ്ങനെ മോളെപ്പോഴാ ഈ വിവരം അറിഞ്ഞത്? ഞാൻ അന്ന് തന്നെയാണ് അറിഞ്ഞത്. ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ മമ്മീനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് അന്ന് നടക്കണേന്ന് അറിയില്ലായിരുന്നു. അപ്പോ ഇവരൊക്കെ വന്നപ്പോ ചോദിച്ചറിഞ്ഞിട്ടാണ് അറിഞ്ഞത് മമ്മീനെ ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ അറിയണത്. എന്താന്ന് അന്നൊന്നും മനസ്സിലായില്ല എനിക്ക്. പിന്നെ രാത്രിയാണ് ഇത് മമ്മിയുടെ ന്യൂസ് പുറത്തു വന്നത്. അപ്പോഴാണ് മമ്മീനെ വാട്സപ്പിലൊക്കെ വന്നു മയക്കുമരുന്ന് കേസ് പിടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ വർഷങ്ങളായി ഇങ്ങനെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതാണോ വാർത്ത വന്നതോ? അതെ അതെ. ഓക്കേ, ഇഷ്ടം പോലെ വാർത്തകൾ ഭയങ്കര പൊലിപ്പിച്ചായിരുന്നു, മൊത്തം വാർത്തയായിരുന്നു. എന്റെ ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിച്ചു തുടങ്ങി ഇത് നിന്റെ അമ്മയല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. അല്ല അത് വന്ന ആൾക്ക് ചാനലിൽ വന്നോ അങ്ങോട്ടോ? ഈ ചാനൽ ഫേസ്ബുക്ക് വാട്സപ്പ് എല്ലാത്തിലും ഇതന്നെയായിരുന്നു, ന്യൂസിലും എല്ലാം ഇതന്നെ. അപ്പൊ അതെങ്ങനെയാണ്, അപ്പൊ വലിയൊരു ചലഞ്ച് അല്ലേ ഇത്, അതെങ്ങനെ ഫേസ് ചെയ്തു മോള്? ഫേസ് ചെയ്തെന്ന് വെച്ചാ ഞാൻ എന്താ ചെയ്യാ, ഫോൺ ഓഫ് ചെയ്ത് അവിടെ ഇരുന്നു, കോളും വന്നു തുടങ്ങി മെസ്സേജും വന്നു തുടങ്ങി, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, കൂട്ടുകാരികളൊക്കെ വിളിച്ചോ? കൂട്ടുകാരികളൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ഇങ്ങനെ ന്യൂസ് ഷെയർ ചെയ്തിട്ട് ചോദിക്കും നിന്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ആർക്കും റിപ്ലൈ ഒന്നും കൊടുത്തില്ല, അങ്ങനെ വെച്ചു. അപ്പം ഇനിയിപ്പോഴേ താങ്ക് ഇത് യഥാർത്ഥത്തില് പിന്നെ ഇതാരോ പ്ലേസ് ചെയ്താണെന്ന് ഉറപ്പാണല്ലോ? അതായത് എന്നിട്ട് ഇവരെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അപ്പൊ ഇവർക്ക് ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റിയില്ലേ? അത് നെറ്റ് കോൾ ആണ് പറയുന്നത്. അവര് പറഞ്ഞു ഇന്റർനെറ്റ് കോൾ ആണ്. അപ്പൊ നെറ്റ് കോളിൽ വന്ന ഒരു വിളിയിൽ അവര് പൂർണ്ണമായും വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും സംശയമുണ്ടോ? കാര്യം ഇത് ഇത്രയും അടുത്തറിയാവുന്ന ഒരാളിന് മാത്രമേ താങ്കളുടെ ബാഗ് കിട്ടുള്ളൂ അല്ലേ? കാരണം താങ്കളുടെ വണ്ടി ചിലപ്പോൾ നാട്ടുകാർ കയറ്റി വെക്കാൻ പറ്റും. ബാഗിനകത്ത് കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതും ബാഗിന്റെ ഉള്ളിലേക്ക് കടത്തി വെക്കണം. എന്റെ ബാഗ് നല്ല ബാഗായിരുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്ന രണ്ടു ദിവസം മുമ്പ് തിങ്കളാഴ്ചയാണ് എന്നെ പിടിക്കുന്നത്. ഒരു ബുധനാഴ്ച എന്തോ ഞാനിങ്ങനെ നമ്മള് ബാഗിലാണല്ലോ ടിഫൻ കൊണ്ടുപോവുക, അപ്പൊ എന്റെ ബാഗിൽ കറിയായി. അപ്പൊ ഞാന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായപ്പോ ബാഗിൽ കറിയായി. അപ്പൊ ഞാൻ പാർലറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ബാഗിന്റെ തുണിയെടുത്ത് അവിടെ തന്നെ വാഷ് ചെയ്ത് അവിടെ തന്നെ ഫാൻ ഇട്ട് ഉണക്കി. ഇത് ആ സമയത്ത് ബാഗിൽ കണ്ടിട്ടില്ല, ബാഗിൽ ഞാൻ ഓട്ട കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ എനിക്ക് ആ പിടിച്ച സമയത്ത് എന്റെ മൈൻഡിൽ ഒന്നും വരുന്നുണ്ടായില്ല. ഞാൻ ജയിലിൽ തിങ്കളാഴ്ചയാണ് പിടിക്കണത്, അതിന്റെ മുമ്പിലത്തെ ആഴ്ച ഒരു വ്യാഴാഴ്ച ആ സമയത്ത് അന്ന്. ഈ വ്യാഴാഴ്ചക്ക് ശേഷം ഈ ബാഗ് കൊണ്ട് താങ്കൾ എവിടെ പോയി? വീട്ടിലല്ലാതെ വീട്ടില് എവിടെയും പോവാറില്ല. ഇല്ല, അവിടെ കടയിൽ വെക്കും അല്ലേ? നേരെ വീട്ടിൽ കടയിൽ ഈ ബാഗ് എടുത്ത് നോക്കാൻ പറ്റുന്ന വരുന്നവർക്ക് കാണാൻ പറ്റുമോ ഈ ബാഗ് ഇരിക്കുന്ന സ്ഥലം? അല്ല, അത് എപ്പോ ബാഗ് എന്റെ കസേരയിൽ വെക്കുള്ളൂ, അവിടെ ആരും വന്ന് ഒന്നും ചെയ്യ, ഒരു റൂമാണ്, ഒരു റൂമിന്റെ ഉള്ളിൽ ഇപ്പൊ ആരും വന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് ആ ബാഗ് തുറന്ന് അതിൽ ഓട്ടയുണ്ടാക്കി ഈ സാധനം ഇറക്കി വെക്കണം, പിന്നെ കീ എടുത്തിട്ട് പോയി താഴെ വെക്കണം. അതെന്തായെങ്കിലും പാർലറിൽ അത് സംഭവിക്കൂല. പാർലറിലല്ല അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ താങ്കൾക്ക് ആരെയായിരുന്നു സംശയം? അത് കഴിഞ്ഞ് ഞാൻ ജയിലിൽ പോയപ്പോഴാണ് എനിക്ക് ഞാൻ മയക്കുമരുന്ന് കേസിൽ കുറെ പ്രതികളുണ്ടല്ലോ,
അപ്പൊ ഇവര് ഈ ഓഫീസർമാരെ എന്നോട് കൊറേ ചോദിക്കുന്നുണ്ട്, ആ ലേഡി ഓഫീസർ ആരായിരിക്കാം, ചേച്ചിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ ഓരോരുത്തരെ ചോദിക്കുന്നുണ്ട് അവരുടെ മേലെ സംശയം ഉണ്ട്. അപ്പൊ ഞാൻ പറയണത് എനിക്ക് ആരെയും സംശയമില്ല, അത്ര വലിയ ഞാൻ ആർക്കും ശത്രുതയില്ല. ഇത്ര വലിയ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ആർക്കും ഒരാൾക്കും ദ്രോഹം ചെയ്തിട്ടില്ല. അപ്പൊ ആ ഓഫീസർ എന്നോട് പറയാ, ചേച്ചി പറയണ ചേച്ചിക്ക് ആരും സംശയമില്ലാണ്, ചേച്ചി പറയണ ബാഗ് ആർക്കും കൊടുക്കാനില്ലാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ചേച്ചിയുടെ ബാഗിൽ വന്നെ? അവര് അവരുടെ ഇതിലാണ്, നമ്മളെ കുറ്റപ്പെടുത്തുന്നതിലാണ് അവരിയ്ക്കണെ. അപ്പൊ പിന്നെ ഞാൻ പിന്നെ അധികം ഒന്നും പറയാൻ പോയില്ല, എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടും കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ ജയിലിൽ പോയപ്പോഴാണ് അവിടെ മയക്കുമരുന്ന് കേസിൽ കുറെ പ്രതികളുണ്ട്. അപ്പൊ ഞാൻ അവരോട് പോയി ചോദിക്കുകയാണ്, എനിക്കപ്പോ LSD അറിയില്ല, ഞാൻ LDS എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, മോളെ LDS എന്ന് പറഞ്ഞെങ്കിൽ എന്തിട്ടാണ്, സ്റ്റാമ്പ് അല്ല, ഇതെന്താ ചെയ്യുക? അപ്പൊ അവള് പറഞ്ഞു, LDS അല്ല ചേച്ചി, LSD എന്നാണ് അതിന്റെ പേര്. ഇത് മയക്കുമരുന്ന് നാക്കിന്റെ അടിയിൽ വെക്കുന്നതാണ്, ഇത് ഭയങ്കര പവറുള്ള സാധനമാണ്, ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടുക അതിനാണ് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഈ ബന്ധുവിന്റെ മേലെ സംശയം വന്നത്. ഈ ബാംഗ്ലൂരിലുള്ള യുവതിയാണ് തലേ ദിവസം ബന്ധുവാണ്. അവര് വീട്ടിൽ വന്നിരുന്നു? ആ വീട്ടിൽ വന്നിരുന്നു. അതായത് അവർക്ക് ഇങ്ങനെ നിങ്ങളുടെ ഒരു വിഷമം തോന്നിയ സംഭവം ഉണ്ടായോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ എന്താണെന്ന് അറിയില്ല, നമ്മളിനി ഈ ഇറ്റലിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ത് കാരണം. ഞാനും അവരുമായിട്ട് ഒരു വാക്കുതായിരുന്നു, അത് നടക്കായിരുന്നു, അത് പേപ്പർ വർക്കൊക്കെ നടന്നു. അന്നാ എന്നെ പിടിച്ച അന്ന് എനിക്ക് ഈ ഏജന്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി, വിസ ഇല്ല, മദ്രാസ് വെച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, മറ്റേ VFSL പോണം. അപ്പൊ ചേച്ചി ഞാൻ ഡേറ്റ് പറയാം, ചേച്ചി ഒരുങ്ങിയിരുന്നോളൂ പറഞ്ഞിട്ട്. ആ പിടിച്ച അന്ന് ഈ ഓഫീസർമാര് വന്ന് കേറി ഇതൊക്കെ പരിശോധിക്കുമ്പോ അവരെന്റെ ഫോൺ, അന്ന് ഞാൻ മെസ്സേജ് നോക്കിയപ്പോ ആ സമയത്ത് ആള് എനിക്ക് മെസ്സേജ്, വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പൊ അപ്പൊ ഈ ഈ ബന്ധുവിനെ ഇപ്പൊ ഒരു ഇപ്പൊ ഒരാൾ ഇതൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അയക്കെന്തെങ്കിലും ദ്രോഹം ചെയ്യണം, അല്ലെങ്കിൽ അയക്ക മറ്റെന്തെങ്കിലും പ്രതികാരം നമ്മോട് വേണം. ഒരു പ്രതികാരം ഇല്ലാതെ നിർദോഷമായിട്ട് ഇവരുടെ ബാഗിനകത്ത് തിരികെ വെച്ചിട്ട് അവര് സെൻട്രൽ ജയിലിൽ കയറ്റാൻ ഒരാൾ തയ്യാറാവോ? അവരുടെ ഉള്ളിൽ എന്തിട്ടാണെന്ന് അറിയില്ല. എപ്പോഴെങ്കിലും അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായോ ഈ ബന്ധുവിന് വിഷമുണ്ടാകുന്ന രീതിയിൽ? ഇല്ല, ഈ ബന്ധു പറഞ്ഞെങ്കിൽ ഇത് മരുമോളുടെ അനിയത്തിയാണ്. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് 1.5 വർഷം ആയിട്ടുള്ളു. ഈ 1.5 വർഷം കൊണ്ട് ഇവിടെ 2-3 പ്രാവശ്യം എന്തോ വീട്ടിലേക്ക് വന്നിട്ടുള്ളു. അപ്പൊ അവള് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, അധികം നമ്മള് തമ്മിൽ കാണാറൊന്നും ഇല്ല, അങ്ങനെ ഉണ്ടാവേണ്ട ഒരു വയര. അപ്പൊ അവരെ പോലീസ് അന്വേഷിച്ചോ? അത് കഴിഞ്ഞിട്ടാണ്, അന്നാ പിടിച്ച സമയത്ത് എനിക്ക് ആരെയും സംശയം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അവളുടെ മേലെ തന്നെയായിരുന്നു സംശയം. അപ്പൊ പിന്നെ ഞാൻ ജയിലിലാണെങ്കിലും ഹസ്ബൻഡും മരുമോനും അവര് ഓടി നടക്കായിരുന്നു പുറത്ത്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ടും, അതായത് ഞാൻ നിരപരാധിയാണ്, ജാമ്യം എടുക്കാനായിട്ടും, DSP പോയി കാണാനും, തിരുവനന്തപുരം തൃശ്ശൂർ അങ്ങനെ ഇവര് ഓടി നടക്കായിരുന്നു. പിന്നെ ഇവരെല്ലാ ആഴ്ചയും, ആഴ്ചയില് 2 പ്രാവശ്യം ജയിലില് സന്ദർശിക്കാൻ പറ്റും, എല്ലാ ആഴ്ചയും ഇവര് വരുമായിരുന്നു 2 പ്രാവശ്യം കാണാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി മത്സരത്തിലേക്ക് പോവാം. 40,000 രൂപയുടെ ചോദ്യമാണ്, ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏതാണ് ചിട്ടികൾ നടത്തുന്ന കേരള സർക്കാർ സ്ഥാപനം? ഓപ്ഷൻ എ KSFE, ഓപ്ഷൻ ബി KSRTC, ഓപ്ഷൻ സി വെബ്കോ, ഓപ്ഷൻ ഡി സപ്ലൈകോ. ചിട്ടി നടത്തുന്ന സർക്കാർ സ്ഥാപനം, സർക്കാരിന് ചിട്ടി ഉണ്ടെന്ന് അറിയാലോ. ഓപ്ഷൻ എ KSFE ആണോ? KSFE യിൽ വല്ല ചിട്ടിയുണ്ടോ? ചിട്ടിയുണ്ട്. ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 40,000 രൂപ ചിട്ടിയിൽ ചേർന്ന് നന്നായി. പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, 40,000 രൂപ കൈയോടെ അങ്ങ് തരാം. പിന്നെ നമുക്ക് ഓക്കെ. ഇപ്പൊ ഷീല സണ്ണി ഒരുപാട് സഹിച്ചതല്ലേ, അപ്പൊ അതിന്റെ ഒരു ആശ്വാസം ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ താങ്കൾ ഇത് വെക്കുക, 40,000 രൂപയുണ്ട്. ഓക്കെ, സന്തോഷം. മത്സരം തുടരുന്നു നമ്മൾ. ഓക്കെ, ഇനി നമ്മള് 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, 50,000 രൂപ. അപ്പൊ നമ്മൾ ഇനി അടുത്ത മത്സരം അടുത്ത ലെവലിലാണ്. കുട്ടേട്ടാ, ഒന്ന് പിടിച്ചു പോക്കൂ. ലെവൽ 2. മോണിറ്റർ പ്ലീസ്. കൃത്യമായി കണക്കുകൾ ബോധിപ്പിക്കാത്തവരെ കളിയാക്കാനായി
മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഏത് പ്രയോഗമാണ് ഉറുപ്പിയ അണ പൈസ എന്നിവയുടെ ചുരുക്കെടുത്തിൽ നിന്നും രൂപം കൊണ്ട വാക്ക്? ഓപ്ഷൻ എ ലുഡുക്കൂസ്, ഓപ്ഷൻ ബി തിരുമാലി, ഓപ്ഷൻ സി കണസാ കുണസ, ഓപ്ഷൻ ഡി ഇരട്ടത്താപ്പ്. ഏതാണ്? ലുഡുക്കൂസ്, തിരുമാലി, കണസാ കുണസ, ഇരട്ടത്താപ്പ്. ചാലക്കുടിയിലേക്ക് ഇത് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. സി കണസ കുണസ, ബി ഇരട്ടത്താപ്പ്. അപ്പൊ ഏതായിരിക്കും ഷീലാ സണ്ണി? ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്താണ്? ഓപ്ഷൻ സി എന്താണ്? ഓപ്ഷൻ സി കണസ കുണസയാണെന്നാ പറയുന്നത്. ഓക്കെ, ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ നാട്ടുഭാഷയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഒരു ഭാഗ്യം പരീക്ഷിക്കാൻ പോവുകയാണ്. ഞാനിത് പൂട്ടുന്നു. ലോക്ക്ഡ്. തുറക്കുന്നു. തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അല്പം വിഷമുണ്ടാക്കുന്നതാണ്. അത് താങ്കൾക്കല്ല, എനിക്കാണ്. കണസാ കുണസ ഉത്തരം ശരിയാണ്. ഈ ചോദ്യം ചോദിച്ചത് കണസാ കുണസ ഏർപ്പാടായിപ്പോയെന്ന് ഇപ്പൊ പ്രേക്ഷകർ പറയുന്നുണ്ടാവും. താങ്കൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 60,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കളെ കൊണ്ട് നോക്കിയുള്ള ഒരു സ്റ്റില് കാണിച്ചു തരാം. തമിഴ്നാട്ടിലെ ഏത് ആഘോഷത്തോടനുബന്ധിച്ചാണ് ഫുട്ബോൾ ക്ലബായ റയൽ മാഡ്രിഡ് ഈ ആശംസാ പോസ്റ്റർ പുറത്തിറക്കിയത്? ഓപ്ഷൻ എ തിരുവള്ളുവർ ദിനം, ഓപ്ഷൻ ബി പൊങ്കൽ, ഓപ്ഷൻ സി കാർത്തിക ദീപം, ഓപ്ഷൻ ഡി നവരാത്രി. ഓപ്ഷൻ ബി പൊങ്കൽ. പൊങ്കലായിരിക്കും അത്. എങ്ങനെ മനസ്സിലായി? അത് ചിത്രം കണ്ടപ്പോ മനസ്സിലായി. പൊങ്കൽ തമിഴ്നാട്ടുകാരുടെയൊക്കെ ബന്ധമുണ്ടോ? തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത്. മടങ്ങിയാല് ആദ്യമൊക്കെ താങ്കൾ പറഞ്ഞപ്പോഴൊന്നും ആരും വിശ്വസിച്ചില്ല. എന്നാൽ കുറേശ്ശെ കുറേശ്ശെ തടവുകാരും മറ്റുള്ളവരൊക്കെ വിശ്വസിച്ചു തുടങ്ങി. പക്ഷെ താങ്കൾക്ക് നിരപരാധിത്വം തെളിയിക്കാൻ മാർഗമില്ല. മാർഗമില്ല. പിന്നെന്താ ചെയ്തത്? അപ്പോ ഇവരെല്ലാ ആഴ്ച എന്നെ കാണാൻ വരും. ഓക്കെ, അത് കഴിഞ്ഞ് ഹസ്ബൻഡും മരുമോനും കൂടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അപ്പൊ ഇവര് മാസറില് തെറ്റായിട്ടായിരുന്നു എഴുതിയത്. അതായത് ഞാൻ അന്ന് കാലത്ത് 10:30 ആയപ്പോ പാർലറിൽ വന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ഇവരെഴുതിയത് ഞാൻ ഉച്ചയായപ്പോ പുറത്തിറങ്ങി വണ്ടി ഓപ്പൺ ചെയ്തു, ബാഗ് എടുത്ത് പോവാനായിട്ട് നിന്നപ്പോ 15 മീറ്റർ അകലെ ഇവരുടെ എക്സൈസ് വണ്ടി നിൽക്കുകയായിരുന്നു. അവിടെ വന്നിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് അവരെഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവര് അവിടെ CCTV ക്യാമറ ഫ്രണ്ടിൽ ഒരു കമ്പ്യൂട്ടറിന്റെ കടയുണ്ട്, അവിടെ ചെക്ക് ചെയ്തപ്പോ ഞാൻ കാലത്ത് 10:30 പാർലറിൽ വരുന്നു. പിന്നെ ഇവരെന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. നല്ല വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അങ്ങനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തിയോ? അന്വേഷണം എറണാകുളം എക്സൈസ് കമ്മീഷണർ ഒക്കെ ആയിരുന്നു. സെൻട്രൽ ജയിലിൽ വന്നു. 4 പേര് അവരുടെ ടീം 4 പേര് വന്നിട്ടുണ്ടായി. വന്നിട്ട് എന്നോട് ചോദ്യം ഒക്കെ ചെയ്ത് അന്ന് ആ ഓഫീസർ എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ഷീല നിരപരാധിയാണെങ്കിൽ ഞങ്ങൾ ഇത് എന്തായെങ്കിലും കുറ്റവാളിയെ പിടിച്ചിരിക്കും, ഷീല വിഷമിക്കരുതെന്ന്. അന്ന് എനിക്ക് അവർക്ക് മനസ്സിലായി, അവർക്ക് ബോധ്യപ്പെട്ടോ താങ്കൾ ഇതിൽ അപരാധമൊന്നും ചെയ്തിട്ടില്ലെന്ന്? വിട്ടിട്ടുണ്ടാവും. അത് നമ്മളെ കുറിച്ച് ഞാൻ എന്റെ അന്ന് എന്റെ അക്കൗണ്ടില് അക്കൗണ്ട് ബാലൻസ് 138 രൂപയായിരുന്നു. പിന്നെ എനിക്കുള്ളത് ഒരു സിം കാർഡേ ഉള്ളൂ. അത് ഞാൻ 20 വർഷമായിട്ട് എനിക്ക് ആ ഒരു നമ്പറേ ഉള്ളൂ, വേറെ നമ്പർ ഇല്ല. അപ്പൊ ഞാൻ ഓഫീസറോട് പറയണ്ടേ എന്റെ ഫോൺ ചെക്ക് ചെയ്തെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റാം നമ്മൾ ആരെയാ വിളിച്ചത്. ഫോണൊക്കെ വാങ്ങി വെച്ചു, ചെക്ക് ചെയ്ത എന്താന്നും അറിയില്ല. സബിതയ്ക്ക് അമ്മയായിട്ട് ബന്ധപ്പെടാൻ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നോ? മമ്മി എന്നെ വിളിക്കായിരുന്നു ജയിലിന്ന്. അവിടെ ഒന്നരാടം വിളിക്കാൻ പറ്റും. അമ്മ പറഞ്ഞിരുന്നേ? അമ്മ ആദ്യൊക്കെ നല്ല കരച്ചിലായിരുന്നു. ഒരാഴ്ചക്കോളം അമ്മ വിളിച്ചിട്ട് നല്ല കരച്ചിലായിരുന്നു, കൂടെ ഞാനും കരയും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ മമ്മി ഭയങ്കര സ്ട്രോങ് ആയി. മമ്മി പറഞ്ഞു ഞാൻ ഇനി വിഷമിക്കില്ല, ഞാനല്ല ഇത് ചെയ്തത്, ഇനി ഞാൻ ഇതിന് കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ പിന്നെ സംസാരിച്ചത്. ഓക്കെ, ആ ധൈര്യം കൊടുക്കാൻ പറ്റിയിരുന്നു. കാരണം ജാമ്യം കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു മമ്മി ഇന്ന വീട്ടിൽ മമ്മിക്ക് ജാമ്യം കിട്ടും, മമ്മി വിഷമിക്കണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. എപ്പോഴാണ് താങ്കൾക്ക് പിന്നെ ജാമ്യം കിട്ടിയത്? അത് കഴിഞ്ഞ 72 ദിവസം കഴിഞ്ഞപ്പോഴാണ് ജാമ്യം കിട്ടിയത്. 72-ാമത്തെ ദിവസമാണ് ജാമ്യം കിട്ടുന്നത്, 10 May.
ഓക്കെ, ഈ താങ്കളുടെ നിരപരാധിത്വം അനുസരിച്ച് ജാമ്യം കിട്ടിയാണോ കോടതി സാധാരണഗതിയിൽ ജാമ്യം കിട്ടിയതാണ്? നിരപരാധിത്വം, ഇവര് കൊറേ ഓടി നടന്നു, CCTV അതെല്ലാം ശേഖരിച്ച്. ആളുടെ മരുമോന്റെ കൂട്ടുകാരനായിരുന്നു വക്കീല്, അവരും ഹസ്ബൻഡും മരുമോനും കൊറേ നടന്നു. അവര് 72 ദിവസം ജയിലുവാസം. താങ്കളുടെ രൂപത്തെ ഒക്കെ എങ്ങനെ മാറ്റി? മനസ്സിന് വല്ലാത്ത സങ്കടമായിരിക്കും. എന്റെ രൂപം തന്നെ മാറിപ്പോയി, ഷേപ്പ് മാറി. ഞാൻ ആകെ കറുത്ത്. അങ്ങോട്ട് പറയാൻ പറ്റാണ്ട് തിരിച്ചറിയാൻ പറ്റിയോ? ആ അമ്മ ശരിക്കും ഒരു ഭ്രാന്തിനെ പോലെയായിരുന്നു. ജയിലിൽ കടന്ന് ലാസ്റ്റ് ഞങ്ങൾ കാണാൻ ചെല്ലുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് മുഖമൊക്കെ മാറി, ക്ഷീണിച്ച്, മുഖത്തൊന്നും സന്തോഷമില്ലാതായിരുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചായിട്ട് പിന്നീട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചത്? അത് കഴിഞ്ഞ് May 10 ജാമ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് മോളുടെ വീട്ടിലാണ്. മോളുടെ വീട്ടിലായിരുന്നു. അപ്പൊ ഇവള് പ്രഗ്നന്റ് ആയിരുന്നു, 8 മാസമായി, പ്രസവിക്കാൻ സമയമായി. അപ്പൊ അവിടെ വീട്ടിലിരുന്നു. പിന്നെ എവിടെയും പുറത്തു പോവില്ലായിരുന്നു. പുറത്തു പോവാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. തെളിവെടുപ്പിനെ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു, ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്നു. പക്ഷെ അവർ പുറത്തിറക്കിയില്ല എന്നെ വണ്ടിയിൽ തന്നെ. ആ ഓഫീസർ നല്ല ഓഫീസറായിരുന്നു. ഓഫീസർ പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, തല കുമ്പിട്ടിരുന്നോളൂ. അങ്ങനെ പറഞ്ഞിട്ട് ആള് വണ്ടിയിൽ തന്നെ ഇരുന്ന് അവിടുത്തെ പരിസരം അതൊക്കെ നോക്കി അവരെന്തൊക്കെ എഴുതിയായിരുന്നു. അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് അവിടെ നിർത്തി. അതിന്റെ ഉള്ളിൽ അവിടെ ആൾക്കാരൊക്കെ വന്ന് എത്തിച്ച് നോക്കിയിരുന്നു. ആ പിന്നെ ഈ ന്യൂസ് ഒന്നും ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ അടുത്ത് മോള് മൊബൈൽ തരില്ലായിരുന്നു. ഈ ന്യൂസ് ഒക്കെ കണ്ടെങ്കിൽ മമ്മിക്ക് ഭയങ്കര വിഷമാകും. അവള് മൊബൈൽ ലോക്ക് ചെയ്ത് വെച്ചു, എനിക്ക് കാണിക്കുകയില്ല. ആ പിടിച്ച സമയത്തുള്ള പിന്നെ ഈ ഇത് നിരപരാധിത്വം തെളിയുമ്പോഴാണ് ഇത് LST അല്ല. അതവര് ഫോറൻസിക്കില് നമ്മളൊരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് സാധാരണ പെട്ടെന്ന് വരാറുണ്ട്. ഇതെന്താണ് ഈ 72 ദിവസം നിന്റെ പോയത്? കാരണം അത്രയും ദിവസം നിരപരാധികൾ അകത്ത് കിടക്കണ്ടേ? അതിനെ കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ല. നമുക്കതിനെ അന്വേഷിക്കാൻ ആളുമില്ല, നമുക്ക് പൈസയില്ല. പിന്നെ ആ 1.5 മാസം കഴിഞ്ഞപ്പോ പാർലർ അവര് കാലി ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഈ കെട്ടിടത്തിലേക്ക് ഓഫീസർമാര് ഉടമ പറഞ്ഞു. ഈ കൊറേ പേര് ചോദ്യം ചെയ്യാൻ ഓഫീസർമാര് വരിക, എല്ലാരോടും ചോദ്യം ചെയ്യുക, അങ്ങനെയൊക്കെ ആയപ്പോ അവർക്കും ബുദ്ധിമുട്ടായി. അപ്പൊ അവര് മോനോട് വിളിച്ച് പറഞ്ഞു ഞങ്ങക്ക് സ്ഥാപനം ഒഴിഞ്ഞു തരണം അങ്ങനെയാണ് പറഞ്ഞു. എന്നിട്ട് ഈ കേസ് നടത്താൻ കൊറേ പൈസ ഒക്കെ ആവശ്യമാണ്. പൈസ കൊറേ സാധനങ്ങൾ പാർലറിലത്തെ കുറച്ച് സാധനങ്ങൾ വിറ്റു. പാർലർ ഒഴിഞ്ഞു അപ്പോഴത്തേക്കില്ല? ആ ഒഴിഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞു. 1.5 മാസം ആയപ്പോ സാധനം ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി. എന്നിട്ട് സാധനം സംശയം ഉണ്ടായിരുന്നോ താങ്കൾ ഈ കുറ്റം ചെയ്തതാണെന്നുള്ള കാര്യം? സംശയം ഉണ്ടാവാം. ഇത് എന്റെ ബാഗിൽ നിന്ന് ആരെങ്കിലും സംശയിക്കാം. അപ്പൊ സംശയിച്ചവരൊക്കെ ഇപ്പൊ എന്നോട് എല്ലാരും, പക്ഷെ എന്നോട് ഇത് നേരിട്ട് വന്ന് ഇതുവരേക്ക് ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തർ പറയണതാണ് ഇത്. അവർ അതായത് LSD ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറയുന്ന ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയി നിർമ്മിച്ച് ആരോ താങ്കളുടെ ബാഗിലും വണ്ടിയിലും വെച്ചതാണ് എന്നാണ് അവസാനം തെളിഞ്ഞു വന്നത്. പക്ഷേ ഈ പ്രതിയെ പിടിച്ചോ? പ്രതികാരം ചെയ്ത ആ പ്രതി മറഞ്ഞിരിക്കുന്നത്? പിടിച്ചിട്ടില്ല. ആ ഉദ്യോഗസ്ഥന് ഒരു ഓഫർ തന്നിരുന്നല്ലോ, താങ്കൾ നിരപരാധിയാണെങ്കിൽ പിടിച്ചിരിക്കുന്നു. സംശയിക്കുന്ന പ്രതി വല്ല ജാമ്യത്തിന് എന്തെങ്കിലും പോയിരുന്നോ? ആള് മുൻകൂർ ജാമ്യം അപേക്ഷിച്ചിരുന്നു. അല്ല, അപ്പൊ നമുക്ക് സംശയിക്കാൻ ഒരു കാരണം വേണ്ടേ? താങ്കൾ പറയുന്നത് എനിക്ക് ആകെ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം അതാണ്. എല്ലാരും എന്നോട് അതാ ചോദിക്കണേ, എന്തിനു വേണ്ടിയാ ചെയ്ത? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം വേണം. ഇനി അയാൾ ആയിരിക്കില്ലയോ ചിലപ്പോ ഇത് ചെയ്ത്? സംശയത്തിന്റെ ആനുകൂല്യം അയാൾ കൊടുക്കാൻ പറ്റുമോ? ആരാ കണ്ടുപിടിക്കേണ്ടത് താങ്കളുടെ അഭിപ്രായത്തിൽ? എക്സൈസ് തന്നെ കണ്ടുപിടിക്കണം. അവര് താങ്കൾ പിന്നീട് കേസിൽ എന്തെങ്കിലും പോയോ? താങ്കളുടെ കാര്യം താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ജീവിതത്തിൽ നിന്ന് 72 ദിവസം പോയി എന്നുള്ളതല്ല. ഈ ഉണ്ടാക്കിയ മാനഹാനി, മനപ്രയാസം, മനോവിഷമം, പിള്ളേർക്കുണ്ടായ ടെൻഷൻ, അപ്പൊ ഈ സങ്കടങ്ങൾക്കൊന്നും ഒരു പരിഹാരമായില്ലല്ലോ. ഇല്ല. അപ്പൊ ഇതിന് താങ്കൾക്ക് നീതി കിട്ടിയിട്ടില്ല? ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് മമ്മി പറഞ്ഞ ആൾ തന്നെയാണ് സംശയം. നിങ്ങൾ എന്തുകൊണ്ടാണ് സംശയിക്കുന്നത്? അമ്മയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതിനകത്ത്. മമ്മീനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിരിക്കണം. മമ്മിയോട് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും വൈരാഗ്യം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും, അതിന്റെ പ്രതികാരമായിരിക്കുള്ളൂ എന്നാണ് എന്റെ സംശയം. അത് ശരി. അല്ല, ഈ ഈ മകനുമായിട്ട് എങ്ങനെയാ ഷീല സണ്ണി നല്ല ബന്ധത്തിലാണോ സ്വന്തം മോനുമായിട്ട്? ആ പിടിച്ച സമയത്ത് മോനാണ് ആദ്യം ഈ പറഞ്ഞ വ്യക്തിയെ ഓഫീസറിന്റെ അടുത്ത് പറഞ്ഞത് സംശയമുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ അവൻ മാറി. പിന്നെ അവൻ പറയണ അവരല്ല ചെയ്തത്, മമ്മിക്ക് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. മോൻ പിന്നെ ഈ കേസിനൊക്കെ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, കൂടെ ഉണ്ടായില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല, ജയിലില് 2-3 പ്രാവശ്യം കാണാൻ വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ജാമ്യം കിട്ടി നേരെ മോളുടെ വീട്ടിലേക്കാണല്ലോ വന്നത്. മോളുടെ വീട്ടിൽ വന്നു,
പിന്നെ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോ മോളുടെ പ്രസവമായി. പ്രസവം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് തെളിയുന്നത്. അല്ലൊരു മകന്റെ കടമയ്ക്ക് അയാൾ ചുമതല നിർവഹിച്ചില്ല എന്നൊരു അമ്മയെന്ന നിലയിൽ താങ്കൾക്ക് തോന്നലുണ്ടോ? തോന്നലുണ്ട്, പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. എവിടെയായിരുന്നെങ്കിലും നന്നായിട്ടിരിക്കട്ടെ ആണ് പറയുന്നുള്ളൂ. ഇപ്പൊ ഞാനും ഹസ്ബൻഡ് ഇപ്പൊ കൂടെ ഇല്ലേ? അപ്പൊ ഇല്ല, ഞാനും ഹസ്ബൻഡും ഇപ്പൊ വേറൊരു വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. മകനോ? മകന് വീട് പണിത്, അവനാണ് ലോൺ എടുത്തിട്ടാണ് ആ വീട് അമ്മയ്ക്ക് വാത്സല്യുള്ളൂ. മകനോട് ധാർമ്മികമായ ജോലി ചെയ്തില്ലെങ്കിൽ എപ്പോഴുണ്ട് വാത്സല്യ. അത് നമ്മളിപ്പോ പുറത്തിങ്ങനെ പറഞ്ഞെങ്കിലും നമ്മളിപ്പോ നേരിട്ട് അവനെ കണ്ടു കഴിഞ്ഞെങ്കിൽ നമ്മളെല്ലാം മറക്കും. അത്രേ ഉള്ളൂ അല്ലേ? അപ്പം ശരിക്കും എന്തായാലും ഇതിന്റെ ഒരു ഒരു കല്ലും നെല്ലും തിരിയേണ്ടത് പോലീസോ എക്സൈസോ ആണ് അല്ലേ? അവരന്വേഷിക്കട്ടെ. നമുക്കിനി ചോദ്യത്തിലേക്ക് പോയാലോ? മത്സരം വേണ്ടേ? നമുക്ക് പണമൊക്കെ ഒത്തിരി വേണ്ടേ? അല്ലെ, 1 കോടി ചാലക്കുടി കൊണ്ടുപോകാനാണ്. ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ പണം കൊണ്ടുപോകാനുള്ള? ഓക്കെ, അപ്പൊ 70,000 രൂപയുടെ ചോദ്യമാണ്. 70,000 മോണിറ്റർ. ചോദ്യം ഇതാണ്, സ്ത്രീകൾ സാധാരണയായി ഏത് അവയവത്തിൽ അണിയുന്ന ആഭരണമാണ് മിഞ്ചി? ഓപ്ഷൻ എ കാൽവിരൽ, ഓപ്ഷൻ ബി മൂക്ക്, ഓപ്ഷൻ സി ചെവി, ഓപ്ഷൻ ഡി കഴുത്ത്. ഓപ്ഷൻ എ കാൽവിരൽ. മിഞ്ചി എവിടെ അണിയുന്ന സംഭവം തന്നെയാണോ? സംശയമുണ്ടോ? ഇല്ല, എനിക്ക് സംശയമുണ്ട്, കാരണം ഞാനിത് അറിയത്തില്ല. ഓക്കെ, ഓപ്ഷൻ എ കറക്റ്റ്. നിങ്ങൾക്ക് കറക്റ്റാണോ? അതെ അതെ. പൂട്ടട്ടോ? ഞാൻ പൂട്ടി. ഓപ്ഷൻ എ കാൽവിരൽ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, ഇപ്പൊ 70,000 രൂപയായി. 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 80,000 ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കളെ ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം, താങ്കള് LED നോക്കിക്കോളൂ. പ്ലേ. ഓക്കെ, ഏത് സൂപ്പർ താരമാണ് അമരാവതി എന്ന സിനിമയിൽ അജിത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ധനുഷ്, ഓപ്ഷൻ ബി സൂര്യ, ഓപ്ഷൻ സി വിജയ്, ഓപ്ഷൻ ഡി വിക്രം. ഓപ്ഷൻ ഡി വിക്രം. വിക്രമിന്റെ ശബ്ദമാണോ ഇത്? അതെ അതെ അതെ. അപ്പൊ ഓപ്ഷൻ ഡി വിക്രം. പൂട്ടണോ? പൂട്ടാം. ഇവർക്ക് തമിഴ് തെരിയോ? അവർക്ക് കൊഞ്ചം കൊഞ്ചം തെരിയും. ആ കൊഞ്ചം കൊഞ്ചം. റൈറ്റാ? റൈറ്റ് റൈറ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി വിക്രം. ഞാൻ പൂട്ടി, ലോക്ക് ചെയ്തു. അപ്പൊ ഇനിയാണ് വിക്രം മിക്കവാറും ചെന്നൈയിൽ ഇരുന്ന് ഞെട്ടുന്നുണ്ടാവും, കാര്യം താങ്കൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞതില്. ഞെട്ടൂലല്ലോ വിക്രം, ശരിയായിരുന്നുള്ളൂ, ഞെട്ടാൻ റെഡി ആയിക്കോളൂ. ഉത്തരം, താങ്കൾ പറഞ്ഞ ഉത്തരം വിക്രമാണ് സത്യം, ശരിയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ്. അപ്പൊ 80,000 രൂപ കിട്ടിയിരിക്കുന്നു. 80,000. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ കടം കിടക്കണ്ട അല്ലേ? സാറിന് എങ്ങനെയാ, താങ്കൾ പണി ചെയ്ത അപ്പൊ തന്നെ കാശ് മേടിക്കില്ലേ? കടമില്ലല്ലോ. പറ്റു പുസ്തകം വെച്ചിട്ടുണ്ടോ കടയില്? പറ്റു പുസ്തകം ഇല്ല, അക്കൗണ്ട് ബുക്ക് ഒന്നും ഇല്ല. ചിലവരൊക്കെ പറ്റിച്ചു പോവാറുണ്ട്. ആ ഓക്കെ, അപ്പൊ ഇത് വെച്ചോളൂ. 40,000 കൂടെ ഉണ്ട്. അപ്പൊ 40, 40, 80 ആയി. ഓക്കെ, സന്തോഷം. ഇങ്ങനെ പൈസ വന്ന് കയറാൻ അനുവദിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനിയിപ്പം ചെറിയ കാര്യമല്ല, 100,000 രൂപയുടെ ചോദ്യത്തിലേക്കാ പോകുന്നത്. 100,000 rupees. കുട്ടേട്ടാ, ലെവൽ 3. ഓക്കെ, നമ്മൾ ഈ ചോദ്യത്തിലേക്ക് പോകുന്ന മുമ്പ് ഈ മകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ഇപ്പോഴാണ് ഓർമ്മിച്ചത്. അതായത് ഈ LSD സ്റ്റാമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തെളിഞ്ഞു, നിങ്ങൾക്ക് ആശ്വാസമായി, അതുകൊണ്ട് ജയിലിന് പുറത്ത് വരാൻ പറ്റി, അമ്മ ഈ കുറ്റത്തിൽ നിന്ന് മാറി. പക്ഷേ ഇത് അഥവാ ഒറിജിനൽ ആയിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്യുമായിരുന്നു എന്ന് മകളൊരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യം അമ്മയോട് ചോദിച്ചത്? അല്ല, മമ്മി 72 ദിവസം കിടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഇത് ഒറിജിനൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതല്ലേ. അപ്പൊ അങ്ങനെ ഒറിജിനൽ ആയിരുന്നുവെങ്കിൽ താങ്കൾ അല്ലേ കൊറേ കാലം ഇരുമ്പഴിക്കകത്തായിരുന്നു. അതെ അതെ, ഞാനിപ്പൊ എന്റെ ചേച്ചിയൊക്കെ കോയമ്പത്തൂർ. നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ, അപ്പൊ എന്റെ മോളോട് ഞാൻ പറയായിരുന്നു, അവിടെ പ്രസവം കഴിഞ്ഞെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിക്കൂല. ഞാനപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, നീ ഇനി അവിടെ നിക്കണ്ട, കോയമ്പത്തൂരിലേക്ക് പോരെ, ഞാൻ അവിടെ വന്നിട്ട് ജീവിക്കാം. അപ്പൊ ഞാൻ അവളോട് പറയായിരുന്നു, ഞാൻ നിന്റെ പ്രസവം കഴിഞ്ഞെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിക്കൂല, ഞാൻ പോവാണ്, കോയമ്പത്തൂരിൽ പോവാണ്. അപ്പൊ അവള് അതിനോട് പറഞ്ഞു, മമ്മിക്ക് എവിടെയും പോണ്ടി വരില്ല, നോക്കിയാ തെളിയും. പിന്നെ ഞങ്ങള് വാടകയ്ക്കാണ് താമസിക്കുന്നത്. മോൾക്ക് 1 വയസ്സുള്ള സമയത്താണ് ചാലക്കുടി വന്നത്.
അപ്പൊ തുടങ്ങി വാടകയ്ക്കാണ്. ഇപ്പൊ ഞങ്ങള് 13-ാമത്തെ വീടാണ് താമസിക്കുന്നത് വാടകയ്ക്ക്. അപ്പൊ നമ്മൾ ഈ മാറുമ്പോ അപ്പൊ ആൾക്കാര് പറയുന്നത് അല്ല, അപ്പൊ ആൾക്കാര് പറയുന്നത് ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കൂല, ഈ ബിസിനസ് ചെയ്യണ കാരണം മാറി മാറി താമസിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കാരണം നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റമാണ്, നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ നമ്മൾ നിരപരാധിയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാള് വിയൂർ സെൻട്രൽ ജയിലിൽ പോലെ ഒരുപാട് കുപ്രസിദ്ധരായ കുറ്റവാളികളുള്ള സ്ഥലമാണ് വിയൂർ സെൻട്രൽ ജയിൽ. അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ സോളിറ്ററി സെല്ല് പോലും ഒരുപാടുള്ള സ്ഥലമാണ് അവിടെ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപാട് പ്രതികൾ അവിടെ ഉണ്ട്, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ട്. അപ്പൊ ഇത്രയും പ്രതികൾക്ക് നടുവിലാണ് നമ്മുടെ ദിവസങ്ങൾ. ഈ 72 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 72 ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് 7,100 ദിവസമായിരിക്കും. അന്ന് ആ രാത്രികളിലൊക്കെ ഉറക്കം വരാതെ കിടക്കുമ്പോൾ താങ്കൾ എന്തിനെ കുറിച്ച് ആലോചിച്ചത്? ആത്മഹത്യയെ കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചത്, മരിച്ചെങ്കിൽ മതിയായിരുന്നു. അല്ലാതെ ഈ അപമാന ഭാരം കൊണ്ടാണോ അതോ താങ്കൾ ഈ തെളിയിക്കാനൊന്നും ഒരിക്കലും ഇനി പറ്റില്ല എന്നുള്ള നിരാശ കൊണ്ടാണോ? അങ്ങനെ ഉണ്ടായി. ഇടയ്ക്ക് അവിടെ സിസ്റ്റർമാരൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ വരാറുണ്ട്. അപ്പൊ 9 ദിവസങ്ങള് അപ്പൊ അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഒക്കെ കഴിയുമ്പോ നമ്മ മനസ്സൊന്ന് ശാന്തമാവും, കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെയും വീണ്ടും നമ്മൾ കിടന്നിങ്ങനെ ചിന്തിക്കുമ്പോ ഇനി പുറത്തു വരാൻ പറ്റില്ല, ഇനി പുറത്തു പോയെങ്കിൽ. പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് പേർക്ക് പൈസയൊക്കെ കൊടുക്കാനുണ്ടായി. മോളുടെ കല്യാണം, പ്രസവം, കൊറോണ എല്ലാം വന്നപ്പോ ആകെ സാമ്പത്തികമായിട്ട് എല്ലാം ഒരുമിച്ചായിരുന്നു. മോന്റെ കല്യാണം, വീട് മാറല് എല്ലാം കൂടി ആയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മള് റോളിംഗ് ആണ്, ഇവിടുന്ന് വാങ്ങി അവിടെ, അവിടുന്ന് വാങ്ങി ഇവിടെ, ഇങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഫെബ്രുവരി മാസം വരയ്ക്ക് ഞാൻ എല്ലാ കാര്യവും കറക്റ്റായിരുന്നു. കൊടുക്കണവർക്ക് കുറി കറക്റ്റായിട്ട് അടയ്ക്കും, കൊടുക്കണവർക്ക് കറക്റ്റായിട്ട് കൊടുക്കും. അപ്പൊ ജയിലിൽ പോയ പിന്നെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ പൈസ തന്നിട്ടുള്ള ആൾക്കാരൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്, ഒരാൾ 50 അങ്ങനെ ചെറിയ അവരിന്റെ ഇല്ലായ്മയിൽ നിന്നാണ് നമുക്കെടുത്ത് തരുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റാതൊക്കെ ആയപ്പോ എനിക്ക് അവരിന്റെ മുഖമൊക്കെ ആയിരുന്നു തെളിഞ്ഞു വരുന്നത്. ഇനി ഇവർക്ക് ഞാൻ എങ്ങനെ പൈസ കൊടുക്കും? അത് ഒരു ചേച്ചിയാണെങ്കിൽ പാവപ്പെട്ട ഒരു ചേച്ചിയായിരുന്നു, വയസ്സായ ആളുടെ കുടുംബശ്രീയിൽ നിന്നാണ് എനിക്ക് പൈസ പറ്റുന്നത്. അത് ഭയം, അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമായിരുന്നു. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ ഇപ്പൊ ഈ ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് വന്നു, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. താങ്കളെ ഈ കേസിന്റെ കുറ്റത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ചോ? ആ, ഹൈക്കോടതി ഇത് റിസൾട്ട് വന്ന പിന്നെ ഹൈക്കോടതി തന്നെ താങ്കൾ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഷീല സണ്ണി നിരപരാധിയാണ്. അങ്ങനെ പിന്നെ നമുക്ക് അടുത്ത യുദ്ധത്തിലേക്ക് പോവാം. ഓക്കെ, 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് സാധാരണയായി പരസ്യ പ്രചരണങ്ങൾ നിർത്തിവെക്കേണ്ടത്? ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 48, ഓപ്ഷൻ ഡി 72. സംശയമുണ്ട്. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വളരെ വിജയിച്ചാൽ 1 ലക്ഷം, തെറ്റിയാല് 8,000 രൂപ, പിന്മാറിയാൽ എനിക്ക് തോന്നുന്നത് 40,000 രൂപ കൊണ്ട് വീട്ടിൽ പോകണം എന്ന് തോന്നാൽ അത്രേ കിട്ടും. അപ്പോൾ ഇനി പിടിവള്ളികളുണ്ട്, കുട്ടേട്ടൻ്റെ ഒരു പിടിവള്ളിയും ഇവിടെ കുടുംബത്തിൻ്റെ ഒരു പിടിവള്ളിയുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം അല്ലേ. ഓക്കെ, താങ്കൾ തന്നെ 24 ആലോചിച്ച് ഉത്തരം പറയണം. താങ്കൾക്ക് വേണേൽ എടുക്കാൻ എടുക്കാതിരിക്കാം, കാരണം 24 മണിക്കൂർ മുമ്പാണോ പരസ്യ പ്രചാരണങ്ങൾ നിർത്തിവെക്കേണ്ടത്? ഒരു പിടിവള്ളിയുടെ വേണേ, കുട്ടേട്ടൻ്റെ ഒരു പിടിവള്ളിയുടെ ഉണ്ട്, അതുകൂടെ വേണേൽ എടുക്കാം, താങ്കൾ പ്രശ്നമില്ല. അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ 12, സി 48, ഡി 72. അപ്പൊ മരുമകൻ പറഞ്ഞ 24 അതിലില്ല, 24. ഓക്കെ, അത് പോയി. 48 ഉറപ്പിക്കുന്നു. ഉറപ്പിക്കുന്നു. അപ്പൊ ഓപ്ഷൻ സി 48 ലോക്ക് ചെയ്യട്ടോ, പൂട്ടോ, പൂട്ടി. മരുമകനെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ശരിയായിരിക്കും. പിന്നെ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അമ്മായിമ്മ കിട്ടൊരു പണി കൊടുത്താണോ 24 എന്ന് പറഞ്ഞത്? അല്ലേ സവിത, ന്യായമായിട്ട് ഞാൻ സംശയിക്കത്തില്ല. ഓപ്ഷൻ സി 48, ഈ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്.
രണ്ടു ദിവസം മുമ്പ് നിർത്തണം. അപ്പൊ 48 മണിക്കൂറിനകം അവസാനിപ്പിക്കണം. അപ്പൊ 100,000 രൂപ കയ്യിലായി. ഓക്കെ, അപ്പൊ ബ്യൂട്ടി പാർലർ ഇപ്പോ ഉണ്ടോ? അപ്പോ ഈ സംഭവമൊക്കെ നിരപരാധിയാണെന്ന് തെളിഞ്ഞ പിന്നെ മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ നിന്ന് തണൽ ടീം ഒരു സഹോദരിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം പറഞ്ഞിട്ട് അതിന്റെ സംഘടനയിൽ നിന്ന് ഒരു 3 പേര് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. ഏതോ ചാനൽ വഴി നമ്പർ വാങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സഹായം ചെയ്തു തരാം, ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് തന്നേനെ, പക്ഷെ സ്ഥലം ഇല്ലാതെ കാരണം വീട് വെച്ച് തന്നില്ല. അപ്പൊ നമുക്കൊരു ജീവിത മാർഗമായിട്ട് പാർലർ തുടങ്ങി തരാം. അപ്പൊ പണ്ട് ഒരു ഒരിടത്ത് വർക്ക് ചെയ്തിരുന്നല്ലോ പാർലർ, ആ ഉടമസ്ഥനെ പിന്നെ കണ്ടോ? ഇല്ല കണ്ടില്ല. അല്ല, അപ്പൊ അവിടെയാണോ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, ഇപ്പൊ വേറെ പാർലർ അല്ല സാർ, വേറെ ചോദിച്ചേ. ഈ നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയ പാർലർ തന്നെ ഈ പ്രശ്നം വന്നപ്പോ വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? ആ അവിടെ തന്നെയാ പാർലർ. അതെ, വീണ്ടും തന്നോ? തിരിച്ചു തന്നോ? ആ ആ കെട്ടിടം തന്നെയാ, ഉടമസ്ഥനും ആള് തന്നെയാ, റൂം മാത്രം വേറെ. ഓ അത് ശരി, കുറച്ചും കൂടി വലിയ റൂം. അങ്ങനെയായിട്ട് ഒരു സംഭാവന കൊണ്ട് താങ്കൾക്ക് വീണ്ടും ചെയ്യാൻ പറ്റി? അതെ അതെ, അത് ഒരിക്കലും അവരൊരു ജീവിത മാർഗം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീണ്ടും നമ്മള് ഇങ്ങനെ പാർലർ തുടങ്ങും, വീണ്ടും ജീവിതത്തിലേക്ക്. ബാഗ് ഇപ്പോഴും കയ്യിലുണ്ടോ? ഇല്ല, ബാഗ് അവര് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. അത് ഫോറൻസിക്. വണ്ടി കിട്ടി, ഫോൺ കിട്ടി. ഇപ്പൊ താങ്കളുടെ ആ കേസ് സംബന്ധിച്ചുള്ള താങ്കളുടെ ആഗ്രഹം എന്താണ്? എനിക്ക് അത് ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം, അതാണ് എന്റെ. അതിനുവേണ്ടി താങ്കൾ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? ശരിക്കും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് മിഷനറിയൊക്കെ ചിലപ്പോ സ്ലോ ആവും, കാര്യം താങ്കൾ നിരപരാധിയായിട്ട് ഇപ്പൊ പുറത്തായി. ഇപ്പൊ താങ്കളുടെ പ്രശ്നം അവസാനിച്ചു, പക്ഷെ താങ്കൾ ജീവിച്ച 72 ദിവസം അതിന് പകരം വെക്കാൻ പറ്റത്തില്ല. അതല്ല, ഇപ്പോഴും ചിലവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ തന്നെയാ ഇത് ചെയ്ത, ഞങ്ങള് പൈസ കൊടുത്തിട്ട് ഈ കേസ് ഊരിയതാണ്. താങ്കൾ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് സംഭവിച്ചു? അവര് സസ്പെൻഡ് ചെയ്തു. ഈ കേസിലാണോ? ഈ കേസിലാണ് ഇത് ന്യൂസ് ഇത് വന്ന്. യഥാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥൻ ഒരു റീചെക്കിംഗ് ഒന്നും നടത്തിയില്ല എന്നുള്ളതാണ്. അതെ അതെ, അയാൾ എന്തെങ്കിലും സമ്മർദ്ദത്തിന് വിധേയമായി എന്ന് താങ്കൾ ആയിരിക്കാം. അല്ലാണ്ട് ആയിരിക്കാം, അല്ലാണ്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നും. പിന്നെ ഞാൻ ഈ ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ പിന്നീട്? ഇല്ലല്ല, കസ്റ്റഡിയിൽ കൊണ്ടുവന്നപ്പോ കണ്ടായിരുന്നു. പിന്നെ ഞാൻ, നിങ്ങൾ അയാളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല ഇല്ല, കാണാൻ ആഗ്രഹിച്ചില്ല. കാര്യം അയാളോട് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കാൻ. ഈ നോണ പറഞ്ഞത് 1 മാസം നിരീക്ഷണത്തിലായിരുന്നു. അതും പുള്ളിയാണ് പറഞ്ഞില്ലേ? ആ പുള്ളിയാണ് ആ ഒരു ചാനലില് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് വേണ്ടി ഞാൻ ഇത് സെയിൽ ചെയ്യായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞു. അപ്പൊ 2 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. മോണിറ്റർ താങ്കൾക്ക് ഞാനൊരു പാട്ട് കേൾപ്പിച്ചുതരാം. താങ്കൾക്ക് ഏത് ഭാഷയിലുള്ള പാട്ടാണ് ഇഷ്ടം? തമിഴ്. തമിഴ്, എന്നാൽ തമിഴ് പാട്ടായിക്കോട്ടെ. പ്ലേ. ചോദ്യം ഇതാണ്, എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഈ ഗാനം ആലപിച്ച മലയാള സംഗീത സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ അൽഫോൺസ്, ഓപ്ഷൻ ബി ജോൺസൺ, ഓപ്ഷൻ സി ഔസേപ്പ് അച്ചൻ, ഓപ്ഷൻ ഡി രവീന്ദ്രൻ. രണ്ട് ഓപ്ഷനാണ് താങ്കൾക്ക് മുന്നിലുള്ളത്. ശരി ഉത്തരം പറഞ്ഞ് 2 ലക്ഷം രൂപ നേടുക, അതല്ലെങ്കിൽ തെറ്റുത്തരം പറഞ്ഞ് ചെറിയൊരു പൈസ 10,000 രൂപ കൊണ്ട് വീട്ടിൽ പോവുക, അതല്ലെങ്കിൽ പിന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, പിന്മാറിയാൽ താങ്കൾക്ക് 500,000 രൂപ കിട്ടും. പിന്നെ രണ്ടുത്തരം അറിയാമെങ്കിൽ നമുക്ക് ഈ 2 ലക്ഷം രൂപ ഡിവൈഡ് ചെയ്ത് വെക്കാം. അതിൽ ഏതെങ്കിലും ഉത്തരം ശരിയായി വരികയാണെങ്കിൽ താങ്കൾക്ക് ആ ഉത്തരത്തിൽ വെച്ചിരിക്കുന്ന പണം എടുത്ത് ചാലക്കുടിക്ക് യാത്രയാകും. ചാലക്കുടിക്ക് ചന്തയ്ക്ക് പോകുമ്പോൾ ഒന്ന് കലാഭൻ മണി പാടിയ പാട്ടുമൊക്കെ പാടി അങ്ങ് പോകും. ഓപ്ഷൻ എ അൽഫോൺസ്. ഉറപ്പായിട്ടും ഇത് അൽഫോൺസ് ആയിരിക്കും? അതെ അതെ, ഉറപ്പായിട്ട്. ഈ അൽഫോൺസിന്റെ ശബ്ദം പരിചയമുണ്ടോ ശരിക്കും? ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. ഏത് പാട്ടാണ്? പാട്ടറിയില്ല. വിനയ്താണ്ടി വരുവായ സിനിമയില് അൽഫോൺസ് പാടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ പൂട്ടുകയാണ്. പൂട്ടാം. ടെൻഷൻ ആവോ? ഇല്ല, കുഴപ്പമില്ല. ടെൻഷൻ ആവോ? ടെൻഷൻ ആവില്ല, പോയാ പോയി, കിട്ടിയുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ജയിലിൽ കിടന്ന് കിട്ടിയതാണോ? മനസ്സ് കാര്യ ഇരുമ്പു പോലെ ആയിട്ടുണ്ടല്ലോ. അല്ല, അതിന്റെ മുമ്പും ഞാന് ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ. ഓക്കെ, നല്ല കാര്യം. ഈ ഉത്തരം ശരിയായില്ലെങ്കിൽ 10,000 കൊണ്ട് പോകും.
തൃപ്തിയാവോ? വണ്ടിക്കുലിക്കുള്ള കാഴ്ചയായിട്ട് മകൾക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമോ? ഇല്ല ഇല്ല. മകളുടെ ഭർത്താവിനോ? ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ഭർത്താവിന്റെ ഭാര്യക്കോ? അപ്പൊ രണ്ടുപേർക്കും ടെൻഷൻ ഇല്ല. എന്തായാലും ടെൻഷൻ ഇല്ലാത്ത ഒരു സംഘം ആൾക്കാർ അധിവസിക്കുന്ന ഭൂമിയായിട്ടത് മാറി ചാലക്കുടി. നല്ല കാര്യം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഉത്തരം തെറ്റാണ്. താങ്കൾ പറഞ്ഞതുപോലെ എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ അൽഫോൺസ് പാടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വിനയ് താണ്ടി വരുവായ താങ്കൾ പറഞ്ഞ അതേ പടത്തിലെ പാട്ടാണ്. പക്ഷേ ഇത് മറ്റൊരു സിനിമയിലാണ് പാടിയിരിക്കുന്നത്. 2004 ഇറങ്ങിയ ഒരു സിനിമയിൽ എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഒരു സംഗീത സംവിധായകൻ, നമ്മുടെ മലയാളത്തിലെ സംഗീത സംവിധായകൻ പാടിയിട്ടുണ്ട്. അത് ജോൺസൺ മാസ്റ്ററാണ്. അപ്പോൾ ജോൺസൺ മാസ്റ്ററിന്റെ ശബ്ദമാണ് താങ്കൾ കേട്ടത്. അത് നമ്മുടെ ഒപ്പം ഇല്ല. അപ്പോൾ വളരെ നിർഭാഗ്യകരമായി പോയി. താങ്കൾക്ക് 10,000 രൂപ കൊണ്ട് വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ധൈര്യശാലിയല്ലേ? കാരിരുമ്പിന്റെ കട്ടിയല്ലേ? അവിടെ മനക്കട്ടി എങ്ങനെയാ? ഓ, കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പൊ ഷീലാ സണ്ണിയുടെ ധൈര്യം എന്നുവെച്ചാൽ ഒരു ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള താങ്കളുടെ കരുത്ത് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ താങ്കൾ ആഗ്രഹിച്ച പോലെ ഈ എന്തുകൊണ്ട് ഈ കേസുണ്ടായി, എന്തുകൊണ്ട് ഒരാൾ പ്രതികാരം ചെയ്തു, ആരാണ് ഇതിന്റെ പിന്നിൽ? ഇങ്ങനെ രണ്ടുമൂന്ന് ചോദ്യങ്ങൾക്ക് വളരെ വേഗം ഉത്തരം കിട്ടട്ടെ. യഥാർത്ഥത്തിൽ ഈ പോലീസ് അന്വേഷണത്തിന് കൂടുതൽ താല്പര്യം കാണിച്ച ഒരു ജില്ലാ പോലീസ് മേധാവി ഉണ്ടാവല്ലോ, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഈ കേസിൽ ഗൗരവമായ അന്വേഷണം നടത്തി കണ്ടുപിടിക്കണം. അതിന് ഈ ചോദ്യത്തിന് ഉത്തരം വേണമല്ലോ. ആരാണ് ഇത് ചെയ്തത്, എന്തിനു ചെയ്തു, അല്ലെ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. കാരണം എന്നാലേ താങ്കൾക്ക് 72 ദിവസം കിടന്നതിന് ഒരു പരിഹാരമൊന്നും ആവത്തില്ല. മാത്രമല്ല താങ്കൾ അതിനേക്കാളും ഈ 72 ദിവസങ്ങളെക്കാളും അന്ന് അനുഭവിച്ച ഈ മനപ്രയാസം, മനോവേദന, അതിനൊന്നും ഒരിക്കലും ഇനി ജീവിതത്തിൽ പരിഹാരമില്ല. പക്ഷെ ഇതിലും വലുതേതാണ്ട് വരാനിരുന്നു. ഞാനൊക്കെ അങ്ങനെയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേ, ഇപ്പം നമ്മൾ കൈ ഉടലും തട്ടി കൈ ഒടിഞ്ഞു, കൈയും കാലും ഒടിയേണ്ടതാ എന്ന് ഞാൻ ആലോചിച്ചിട്ട് സമാധാനം കണ്ടത്. ഇതിലും വലുതേതാണ്ട് വരാനിരുന്നതാണ് എന്ന് മലയാളി പറയില്ലേ? അങ്ങനെ ആലോചിച്ച് സമാധാനിക്കാനേ വഴിയുള്ളൂ. എന്തായാലും ഇത് കണ്ടുപിടിക്കട്ടെ. അപ്പം നമ്മുടെ മനസ്സിലൂടെ അവസാനിക്കുന്നു. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. താങ്കൾക്ക് 10,000 രൂപ ബാക്കി ഉണ്ടാക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ താഴേക്ക് കുട്ടേട്ടാ. ഷീല സണ്ണി, നമുക്ക് പിരിയാൻ സമയമായി. അപ്പൊ 10,000 രൂപയും സർട്ടിഫിക്കറ്റും. അപ്പോ ആദ്യം 10,000 രൂപയുടെ ക്യാഷ്. ഓക്കെ, സന്തോഷം. താങ്കളുടെ മനക്കരത്തിനാണ് ഈ 10,000 രൂപ. ഇനി ഇതിൽ പങ്കെടുത്തു എന്നുള്ളത്, ഇത് ഈ സർട്ടിഫിക്കറ്റിന് വലിയ വിലയാ. ഇതിൽ ഈ ഇതുപോലൊരു പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തു, താങ്കളുടെ കാര്യങ്ങൾ നാട്ടുകാരോട് വളരെ വിശദമായി പറഞ്ഞു. ചാലക്കുടിക്കാരുടെ മുന്നിലൂടെ ഇനി ധൈര്യമായിട്ട് നടക്കാം, അവർക്കൊരു സംശയമില്ല. ചാലക്കുടിക്കാർക്ക് മാത്രമല്ല, ലോകമായ ചാലക്കുടി മൊത്തം. അപ്പൊ താങ്ക് യു, നമ്മൾ ഇനിയും കാണും. ഓക്കെ, അപ്പൊ പാർലറൊക്കെ നന്നായി നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇതുവഴി പോയാൽ അതുവഴി അങ്ങ് ചാലക്കുടിയിലിറങ്ങും. അതെ, നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആധാരശില അതാണ്. 1,000 കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ഇവിടെ നിയമം ലംഘിക്കപ്പെട്ടു. ഒരു നിരപരാധി 72 ദിവസങ്ങൾ വിയൂർ സെൻട്രൽ ജയിലിലായി. ഇപ്പോഴും ആ വീട്ടമ്മ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഇത് ചെയ്തത്? നമ്മളും ചോദിക്കുന്നു നിയമവ്യവസ്ഥയോട്, ആരാണ് ഇത് ചെയ്തത്, എന്തിനു വേണ്ടി ചെയ്തു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടിയുടെ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.